നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം കേരള സംസ്കൃത അക്കാദമിയുമായി സഹകരിച്ച് മേൽപ്പുത്തൂരിന്റെ ജീവിതവും ദർശനവും എന്ന വിഷയത്തിൽ നടത്തുന്ന 18 പ്രഭാഷണങ്ങൾ അടങ്ങിയ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ 2-ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നടക്കുന്നത്. മേൽപ്പുത്തൂരിന്റെ ജീവിതത്തെയും മേൽപ്പുത്തൂർ തന്റെ ജീവിതം കൊണ്ടും കൃതികൾ കൊണ്ടും എന്ത് ആശയമാണ്, ഏതൊക്കെ ദർശനങ്ങളുടെ ഏതൊക്കെ ചിന്തകളുടെ വിപുലീകരണമാണ് അദ്ദേഹത്തിന്റെ ദൗത്യമായി ഏറ്റെടുത്തിരുന്നത് എന്ന് പ്രത്യേകിച്ചും പുതിയ തലമുറയോട് സംസാരിക്കുക, മേൽപ്പുത്തൂരിനെ ആഴത്തിൽ അറിയാൻ അവർക്ക് ഗവേഷണ സ്വഭാവത്തോടുകൂടി അറിയാൻ അവർക്ക് പ്രേരണയാവുക എന്ന ഉദ്ദേശത്തിലുള്ള പ്രഭാഷണങ്ങളാണ് സംസ്കൃത അക്കാദമിയുടെ സഹകരണത്തോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നടത്തുന്നത്. ഇന്നത്തെ ഈ 2-ാമത്തെ പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മള് വ്യാകരണത്തിൽ ആരംഭിക്കാം എന്ന് കരുതിയാണ് നാം ആദ്യം മുരളിമാധവൻ മാഷ്ടെ ഒരു പൊതുവിഷയത്തിലുള്ള മേൽപ്പത്തൂരിലേക്കുള്ള ഒരു പ്രവേശം എന്ന നിലയിൽ മേൽപ്പത്തൂരിന്റെ പ്രജ്ഞയും പ്രതിഭയും എന്ന വിഷയത്തിലുള്ള ആദ്യത്തെ പ്രഭാഷണത്തിനു ശേഷം വ്യാകരണത്തിൽ നാം ആരംഭിക്കാം എന്ന ധാരണയിലാണ് നാം ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ പ്രൊഫസർ ഗംഗാധരൻ നായർ സാറിലൂടെ നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് ഗംഗാരമാഷാണ് മേൽപ്പത്തൂരിന്റെ വ്യാകരണ പ്രതിഭ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം സംസ്കൃത അക്കാദമിയുമായി സഹകരിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്ന് നമ്മോട് ചർച്ചയും പൂരണവുമായി ഒത്തുചേരുന്നത് ഡോക്ടർ ടി കെ ഗീത ടീച്ചറും ഡോക്ടർ ജ്യോത്സന ടീച്ചറുമാണ്. സംസ്കൃത തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ വ്യാകരണ വിഭാഗത്തിലെ അധ്യാപകരാണ് ഇവർ രണ്ടുപേരും. ഇന്നത്തെ ഔദ്യോഗികമായ കാര്യക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനയ്ക്കായി കുമാരി ഒരു മിനിറ്റ്. ഇന്ന് പ്രാർത്ഥന ചൊല്ലുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വൈദേഹി റാം ആണ്. വൈദേഹി നാം ഇടുക്കി കുട്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. വൈദേഹി നമ്മുടെ സംസ്കൃത കുടുംബത്തിലെ അംഗം തന്നെയാണ്, ശ്രീകൃഷ്ണ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഇന്ന് വി ടി ഭട്ടതിരിപ്പാട് കോളേജിലെ സംസ്കൃത വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ കുമാരി ശ്രീമതി ശ്രുതി റാം, ശ്രുതിയുടെ ശ്രുതി പൂങ്ങോട്, ശ്രുതിയുടെ ഇടുക്കിയായ മകളാണ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വൈദേഹി മോള്. വൈദേഹി 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെരിങ്ങോട് HSS-ൽ 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. വൈഷ്ണവി വൈദേഹി വളരെ ഈ പ്രായത്തിൽ തന്നെ നൃത്തത്തിൽ ഒക്കെ വളരെ പ്രഗത്ഭയായ മിടുക്കിയായ പഠിച്ചു വരുന്ന ഒരു കുട്ടിയാണ്. മാത്രമല്ല അമൃത TV-യിൽ വൈദേഹിയെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടിയില് വൈദേഹിയുടെ ഗീതാപാരായണം ഒക്കെ ധാരാളം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതാണ്. ഏറെ സ്നേഹത്തോടെ നാരായണീയത്തിലൂടെ ഇതിന് തുടക്കം കുറിക്കുന്നതിന് വൈദേഹിയെ ക്ഷണിക്കുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമീതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ അന്ത ഭാഗ്യം ജനാനാം. നന്ദി വൈദേഹി കുട്ടി, വളരെ സന്തോഷം. അടുത്തത് ഔപചാരികമായി ഒരു കാര്യക്രമങ്ങളും ഇല്ല, ഗംഗാരമാഷയെ സ്വാഗതം ചെയ്യുക എന്നതാണ് അടുത്ത ഉത്തരവാദിത്തം.
ധർമാഷയെ സംസ്കൃത വിഭാഗത്തിലേക്കും സംസ്കൃത അക്കാദമിയിലേക്കും സ്വാഗതം ചെയ്യുക എന്നത് എത്രമാത്രം അതിന് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതിന്റെ ആവശ്യവുമില്ല, കാരണം ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ ഞങ്ങളൊക്കെ സംസ്കൃത മേഖലയിലേക്ക് വരുന്നതിനൊക്കെ ഒരു തരത്തിൽ കാരണമായ ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനായ, തലമുറകളുടെ ഗുരുനാഥനാണ് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഗുരുനാഥനാണ്. അതുവഴി ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഗംഗാധരൻ മാഷ്, മഹാമഹോപാധ്യായ ഡോക്ടർ ജി ഗംഗാധരൻ നായർ. മാഷിന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങളൊക്കെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ വ്യാകരണ വിഭാഗ അധ്യക്ഷനായും ഡീനായും സിൻഡിക്കേറ്റ് മെമ്പറായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല സംസ്കൃതത്തിന് വേണ്ടിയിട്ട് സംസ്കൃതത്തിലെ ജ്ഞാന വിജ്ഞാന മേഖലകളെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് തന്റെ ജീവിതവ്രതമായി കണക്കാക്കിക്കൊണ്ട് അതിന് ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾ മാഷ്കൊരു ഒരു ഉപകരണം മാത്രമായിരുന്നു. മാഷ തന്റെ ജീവിതം മുഴുവനും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ഇന്ന് മാഷ്ടെ ശിഷ്യർ കൂടുതലുള്ളത് വിദേശത്തൊക്കെയാണ്, വിദേശ സർവകലാശാലകളിൽ നിന്നും സംസ്കൃത ഭാഷയുടെ മർമ്മം അറിഞ്ഞ് പഠിക്കുന്നതിന് ഗംഗാധരൻ മാഷ് എടുത്ത ധാരാളം പേർ, എനിക്ക് ഓർമ്മയുണ്ട് മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം ഒരു വിദേശിയായിട്ടുള്ള ആള് മാഷ്ടെ വീട്ടിൽ വന്ന് താമസിച്ച്, അതുപോലെ ധാരാളം പേര് മാഷ്ടെടുത്ത് ശിഷ്യ രൂപത്തിൽ താമസിച്ച് പഠിക്കുന്ന ഒരു 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 തലമുറകളുടെ ഗുരുനാഥനാണ് ഗംഗാധരൻ മാഷ്. രാഷ്ട്രപതിയുടെ സംസ്കൃത പണ്ഡിതനുള്ള അവാർഡ് ഉൾപ്പെടെ, മഹാമഹോപാധ്യായ ബിരുദം ഉൾപ്പെടെ ധാരാളം അംഗീകാരങ്ങൾ കൊണ്ട് മാഷയെ ആദരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാഷയുടെ സാന്നിധ്യം, മാഷയുടെ വാക്കുകളൊക്കെ ഞങ്ങൾക്ക് എന്നും അനുഗ്രഹവും പ്രചോദനവുമാണ്. പ്രണാമങ്ങളോടെ സംസ്കൃത അക്കാദമിക്ക് വേണ്ടിയിട്ട്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിന് വേണ്ടിയിട്ട്, ഈ ഓൺലൈൻ കോഴ്സിൽ ഉള്ള മാഷയുടെ സുഹൃത്തുക്കളും മാഷയുടെ ശിഷ്യരുമാണ് ഇതിലുള്ളവരെല്ലാവരും, എല്ലാവർക്കും വേണ്ടിയിട്ട് മാഷയെ ഈ പരിപാടിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ടി കെ ഗീത ടീച്ചർ, തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ വ്യാകരണ വിഭാഗത്തിലെ അധ്യാപികയാണ്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തും അധ്യാപികയുമാണ് ഗീത ടീച്ചർ. ഗീത ടീച്ചറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഡോക്ടർ ജ്യോത്സ്ന ജി, ജ്യോത്സ്ന ചേച്ചിയെയും ഒരു സംസ്കൃത സമൂഹത്തിന് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഔദ്യോഗികമായി തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ വ്യാകരണ വിഭാഗത്തിലെ അധ്യാപികയാണ്. മറ്റ് ജ്യോത്സ്ന ചേച്ചിയുടെ വിപുലമായ മേഖലകളൊക്കെ നമുക്ക് പരിചിതമാണ്. എനിക്ക് തോന്നുന്നു ജ്യോത്സ്ന ചേച്ചിക്ക് കുറച്ചുകൂടി ഇതിലെല്ലാ വിഷയവും ചേച്ചിക്ക് പ്രിയപ്പെട്ടതാവും. നാരായണീയമാണ് ജ്യോത്സ്നൊക്കെ കൂടുതൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഗംഗാധരൻ മാഷിന്റെ മാഷ്ടശിഷ്യനായ രണ്ടുപേരെ മാഷോടൊപ്പം ചർച്ചയിൽ സംബന്ധിപ്പിക്കാനായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ജ്യോത്സ്ന ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുമ്പിൽ ഇരിക്കുന്നത് മുഴുവനും അധ്യാപകരാണ്, ഞങ്ങൾക്ക് ഏറ്റവും ആദരണീയരാണ്. സംസ്കൃത അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് മാഷ് ഉൾപ്പെടെ നീലാണ്ഡ് മാഷ്, അതുപോലെ അധ്യാപകർ ധാരാളം ഞങ്ങളുടെ മുമ്പിലുണ്ട്. കമല ടീച്ചറെ കണ്ടു, യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള, സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള, കേരളത്തിലെ സംസ്കൃത കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ ധാരാളം പേരുണ്ട്. എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. നേരിട്ട് മാഷ്ടെ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് 45 മിനിറ്റ് വിഷയം അവതരിപ്പിക്കുന്നതിനും 10 മിനിറ്റ് വീതം ചർച്ച കൊണ്ട് അതിനെ പൂരിപ്പിക്കുന്നതിനും അത്യാവശ്യ സംശയങ്ങൾക്ക് അതിനുള്ള സമയം ശേഷമുള്ള സമയം വിനിയോഗിക്കാം. ഗംഗാധരൻ മാഷെ, മേൽപ്പത്തൂറിന്റെ വ്യാകരണ പ്രതിഭ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നതിനായിട്ട് ആദരവോടെ ക്ഷണിക്കുന്നു. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനഞ്ജനശലാകയാ ചതുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാസവിലാസ വിലോലം ഭജതമുരാരേർമനോരമൻരൂപം പ്രകൃതിഷു യത് പ്രത്യേകത പ്രത്യേകം ഗോപികാസു സമ്മിളിതം. ഇവിടെ സാന്ദ്രാനന്ദാവബോധാത്മകം നമ്മുടെ കൊച്ചുകുട്ടി പാടുന്നത് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ? ഹന്തഭാഗ്യം മമാപി എന്നാണ് തോന്നിയത്. ഇതിലത്ത് പങ്കെടുക്കാൻ സാധിച്ചത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നാരായണഭട്ടോപാധ്യായൻ എവിടെ നിൽക്കുന്നു, ഞാനെവിടെ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രക്രിയാ സർവസ്വത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാകരണ പ്രതിഭയെപ്പറ്റി ഒരൽപ്പം പറയാം.
എല്ലാവരും നാരായണ ഭട്ടബാബരെ ഏത് രീതിയിൽ കാണുന്നു എന്ന് ചോദിച്ചാൽ, മഹാനായ പണ്ഡിതൻ, മഹാനായ കവി, വ്യാകരണ ശാസ്ത്രത്തെ പോലും കാവ്യം പോലെ കൈകാര്യം ചെയ്ത മഹാവ്യക്തി. അതാണ് കാവ്യമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നത് കാവ്യമാണ് സ്വന്തം വ്യാകരണത്തെ പോലും അദ്ദേഹം കാവ്യം എന്നാണ് വിശേഷിപ്പിക്കുക. അദ്ദേഹം ഇടയ്ക്കുള്ളിടത്ത് പറയുന്നുണ്ട്, സ്വനിർമ്മിതത്വ പ്രണയ അവകുണ്ഠിത എന്ന കാവ്യദോഷം ന ബുധോപി ബുദ്ധ്യതേ അതോത്ര സൂര്യീൻ ഗുണദോഷ വേടയാൻ മതുക്തി സംശോധനകാര്യമർത്ഥേ എന്ന് പറയുമ്പം, ഇപ്പൊ കാവ്യദോഷം ന ബുധോപി ബുദ്ധ്യത എന്നാണ് സ്വന്തം കാവ്യത്തിന് വരുന്ന ദോഷത്തെ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണെന്ന് വിചാരിക്കുന്ന ഒരു കർത്താവ്, കാവ്യകർത്താവ് അറിയുകയില്ല. അതുകൊണ്ട് ഞാൻ ഗുണവും ദോഷവും അറിയുന്ന ബുധജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ എന്നാണ്. ഗുണദോഷ വേദയാൻ മതുക്തി സംശോധന കാര്യം അർത്ഥയെ, ഞാൻ പറഞ്ഞതിന് തിരുത്താനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് അദ്ദേഹം വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടത് എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഭംഗിയായിരുന്നു എനിക്ക് അതും കൂടെ. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടിവെട്ടുന്നത് കൊണ്ട്, തൃപ്പൂണിത്തുറയിൽ ഗംഭീരമായി ഇടിവെട്ടുന്നത് കൊണ്ട് എല്ലാവരും ശരിയായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുള്ള എങ്കിലും ശരി. അപ്പം ഈ ഭട്ടബാധര് എന്തുകൊണ്ട് പ്രക്രിയാ സർവസ്വം എഴുതി എന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ വിവരിക്കുന്നുണ്ട്. വ്യാകരണ ശാസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രമാണ്. കാരണം എല്ലാവർക്കും വ്യാകരണം വേണം. പണ്ട് പറയുന്നത് രണ്ട് ശാസ്ത്രം അത്യന്തം അപേക്ഷിതമാണ്. സംസ്കൃതത്തിലെ ഏത് വിഷയം പഠിക്കുമ്പോഴും, വിശേഷിക്ക് ഏത് ശാസ്ത്രം പഠിക്കുമ്പോഴും വൈശേഷിക ദർശനവും വേണം, അതുപോലെ തന്നെ വ്യാകരണവും വേണം. അതുകൊണ്ടാണ് കാണാതം പാണിനീയഞ്ച സർവശാസ്ത്രോപകാരകം എന്ന് പറയുന്നത്. കാണാതം ഗൗതമീയഞ്ച എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് ഞാൻ പലപ്പോഴും, അല്ല കാണാതം ഗൗതമീയല്ല, പാണിനീയം ഗൗതമീയഞ്ച എന്നാണ് പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല്, കാണാതത്തെക്കാൾ പിന്നീട് പ്രാധാന്യം വന്നത് ഗൗതമന്റെ ന്യായശാസ്ത്രത്തിനാണ്. ന്യായശാസ്ത്രത്തിൻ്റെതായിട്ട് ഓരോ വിഷയത്തെയും വിശകലനം ചെയ്ത് പഠിക്കുന്നതിനാണ്. പക്ഷേ പിന്നീട് വന്നിട്ട് നവ്യന്യായശാസ്ത്രം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന്റെ ആരംഭത്തിലാണ് ഭട്ടബാധര ഉണ്ടായിരുന്നത് എങ്കിലും ഭട്ടബാധര് ആ രീതിയിൽ പോയില്ല. ഭട്ടബാധര് ശരിക്കും നമ്മുടെ പ്രാചീന രീതി, അതായത് നവ്യന്യായശാസ്ത്രത്തിന്റെ ഒരു ബന്ധമല്ല അവിടെ ഉള്ളത്. ന്യായശാസ്ത്രം വളർന്നപ്പോൾ വന്ന ഒരു രീതിയല്ല അദ്ദേഹത്തിനുണ്ടായത്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണോ പതഞ്ജലി, അതുപോലെ തന്നെ പതഞ്ജലിക്ക് മുൻപ് പാണിനിയെ വ്യാഖ്യാനിച്ചു എന്ന് തന്നെ പറയണം, കാത്യായനൻ അതായത് വാർത്തകാരൻ, രണ്ടുപേരെയും കൂടെ ചേർത്ത് വ്യാഖ്യാനിച്ചു ഭാഷ്യകാരൻ. ആ ഭാഷ്യകാരൻ്റെ പാത ഭാഷ്യകാരനെ കൂടുതൽ ബഹുമാനം കാണിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ആ പാതയാണ് നാരായണ ഭട്ടബാധര് പിന്തുടർന്നത്. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ അദ്ദേഹത്തോടെ അമ്പലപ്പുഴ അമ്പരപുരി രാജാവ് അമ്പരപുരി എന്നാണ് നമ്മൾ അമ്പലപ്പുഴയ്ക്ക് പേര് കൊടുക്കുന്നത്. അദ്ദേഹം അമ്പലപുരിയിലെ രാജാവ് ദേവനാരായണനാണ് അദ്ദേഹത്തോട് ആജ്ഞാപിച്ചത് വ്യാകരണത്തിൻ്റെ ഒരു നല്ല ഗ്രന്ഥം രചിക്കണം. എന്താ അതിനുള്ള കാരണം? അന്ന് ഏറ്റവും പ്രസിദ്ധമായിട്ട് പുസ്തകങ്ങളുണ്ട് ഇവിടെ, വൃത്തിയുണ്ട് കാശികാവൃത്തിഹി, അതുപോലെ തന്നെ ധർമ്മകീർത്തിയുടെ രൂപാവതാരമുണ്ട്. ഇതൊക്കെ ഇവിടെ പഠനത്തിന് വിധേയമാണ്. പിന്നെ പ്രക്രിയാ കൗമുദിയുണ്ട്. ഇതൊക്കെ ഇരിക്കെ ഒരു പുതിയ വ്യാകരണ ഗ്രന്ഥം എഴുതണം എന്ന് പറയാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. വൃത്തവും ചാരുന്ന രൂപസിദ്ധി കഥനം, വൃത്തിയിലെ കാശികാവൃത്തിയില് രൂപസിദ്ധി സ്പഷ്ടമല്ല. കാരണം ആ പാണിനീയ സൂത്രങ്ങളുടെ ക്രമത്തിൽ തന്നെ അർത്ഥം വിവരിച്ചിരിക്കുകയാണ്. കാശികാവൃത്തിക്ക് പ്രാധാന്യം ഒട്ടും കുറയില്ല. കാരണം
സൂത്രങ്ങളുടെ അനുവൃത്തി കൃത്യമായിട്ട് അറിയണമെങ്കിൽ കാശികാവൃത്തി വേണം. അതേസമയം സിദ്ധാന്തകൗമുദി രീതിയിൽ പഠിച്ച ആളുകൾക്കൊക്കെ ആ ഒരു പ്രസ്ഥാനത്തോട് കാശിക രീതിയിലുള്ള വ്യാഖ്യാനത്തോട് അത്രത്തോളം ഇഷ്ടമില്ല. എന്നാൽ വടക്കേ ഭാരതത്തിൽ ഉത്തര ഭാരതത്തിൽ പഠിച്ച പ്രത്യേകിച്ച് അവിടെയുള്ള ആര്യസമാജത്തിൻ്റെ രീതിയിൽ പഠിച്ചവർക്കൊക്കെ ഭട്ടോയി ദീക്ഷയുടെ രീതി ഇഷ്ടമല്ല. അവർക്ക് കാശിക തന്നെ വേണം. കാശികയാണ് അവരെ സംബന്ധിച്ച് പരമ പ്രധാനം. പണ്ടെനിക്കറിയാം ജ്വാലാപൂർ ഒക്കെ പോയിട്ട് ആര്യസമാജത്തിൻ്റെ പഠന കേന്ദ്രങ്ങളിൽ പോയി പഠിച്ച മഹാപണ്ഡിതന്മാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ സിദ്ധാന്തകൗമുദി അല്ലെങ്കിൽ ഭട്ടോയി ദീക്ഷ എന്നൊക്കെ പറയുമ്പോൾ അവർ വെറുപ്പ് കാണിക്കും. കാശികയോട് അത്ര ആദരവാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ കാശിക ഇല്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഭട്ടോയി ദീക്ഷകർക്കോ പിന്നീടുള്ള ആളുകൾക്കോ വ്യക്തമായിട്ട് ഈ പാണിനിയുടെ സൂത്രങ്ങളുടെ അർത്ഥം കിട്ടുകയില്ല. കാരണം പാണിനി സൂത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വൃത്തി രചിച്ചു കാണും. അത് വെച്ചിട്ട് ആ സൂത്രങ്ങളോടുകൂടി ആ വൃത്തി പഠിപ്പിച്ചു കാണും. അത് കഴിഞ്ഞപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വൃത്തികൾ കൂടിക്കൂടി വന്നു. അങ്ങനെ വന്നപ്പോൾ അതിനൊക്കെ സംശയം വന്നു, അതിനൊക്കെ വ്യാഖ്യാനം വന്നു, മഹാഭാഷ്യം വന്നു. കുറെ കഴിഞ്ഞപ്പോൾ പാണിനിയുടെ സൂത്രങ്ങൾ ഓർമ്മിക്കാൻ മതി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പല പല വൃത്തികളുള്ളത് കൊണ്ട് പാണിനിയുടെ ഒരർത്ഥം പ്രചരിച്ചിട്ടില്ല എന്ന് ധരിക്കുകയാണ് മെച്ചം. ഏതായാലും കാശികാവൃത്തിയിൽ ആ പാണിനിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കാണണം. അതാണ് കാശികാവൃത്തിയുടെ ഒരു പ്രാധാന്യം. പക്ഷേ കാശികാവൃത്തിയിൽ അർത്ഥം സ്പഷ്ടമായിട്ട് കിട്ടുമെങ്കിലും രൂപം കിട്ടണമെങ്കിൽ ഓരോ ശബ്ദത്തിൻ്റെയും പ്രക്രിയ കിട്ടണമെങ്കിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് വൃത്തവും ചാരുന്ന രൂപസിദ്ധി കഥനം, രൂപത്തിൻ്റെ സിദ്ധി വൃത്തിയിൽ നല്ലവണ്ണം പഠിച്ച് പറഞ്ഞിട്ടില്ല. രൂപാവതാരേ മുന കൗമുദ്യാദിഷു ചാത്ര സൂത്രമഖിലം നാസ്തിയേവ തസ്മാത് ത്വയാ. രൂപാവതാരം തുടങ്ങിയ ധർമ്മകീർത്തിയുടെ രൂപാവതാരം, അതായത് ക്രമം മാറ്റിയിട്ട് സൂത്രം വ്യാഖ്യാനിക്കുന്ന രീതി വന്നത് ധർമ്മകീർത്തിയുടെ രൂപാവതാരത്തിൽ മുതലാണ്. ആ രൂപാവതാരത്തിലാണെങ്കിലോ എല്ലാ സൂത്രവുമില്ല. നാസ്തി സൂത്രമഖിലം തസ്മാത് ഇദാനീം ത്വയാ. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യൂ ഹേ നാരായണഭട്ട, താങ്കൾ ചെയ്യൂ എന്താ, ഒരു വ്യാഖ്യാനം എഴുതണം. എങ്ങനെയൊക്കെ വേണം? രൂപാനീതി സമസ്ത സൂത്രസഹിതം. രൂപം ഉണ്ടാകുന്നത് എങ്ങനെയാ? രൂപത്തെ ആനയിക്കണം. ആ രൂപാനീതിയോടുകൂടി സമസ്ത സൂത്രസഹിത എല്ലാ സൂത്രങ്ങളും ഉണ്ടായിരിക്കണം, സ്പഷ്ടമായിരിക്കണം, എന്നാൽ മിതവും ആയിരിക്കണം. അമിതമായിട്ടൊന്നും പറയരുത്. മിതം പ്രക്രിയാസർവസ്വം എന്നുള്ള പേര്, പ്രക്രിയാസർവസ്വാഭിഹിതം നിബന്ധനമിതം കാര്യം മധുക്താത്വന. ഞാൻ പറയുന്ന മാർഗത്തിലൂടെ തന്നെ ഇത് രചിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദേവനാരായണൻ എങ്ങനെ വേണം ഗ്രന്ഥം രചിക്കാൻ എന്ന് പട്ടഭാദരോട് ഉപദേശവും കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനകത്ത് രൂപം സ്പഷ്ടമായിട്ട് രൂപം കിട്ടണം, അർത്ഥം സ്പഷ്ടമാകണം, എല്ലാ സൂത്രവും വേണം. അപ്പം നേരത്തെ ഉള്ള വ്യാഖ്യാനങ്ങളിലുള്ള എല്ലാ സൂത്രവും ഇല്ല. പക്ഷേ പട്ടഭാദരുടെ പട്ടതിരി പട്ടശ്രീഹി പട്ടതിരി പട്ടതിരിയുടെ ഈ കൃതിയിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ രചിച്ചു. ആ രചിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഗുണഗണം എന്താണ്? അദ്ദേഹം പല ആളുകളും ശരിയാണോ തെറ്റാണോ എന്ന് സംശയിക്കുന്ന ഒരു കാര്യമാണ്, 2 മാസം കൊണ്ട് എഴുതിത്തീർത്തു വിരചിച്ചു എന്നാണ് പറയുന്നത്. അതായത് 1917 ജനുവരിയിൽ തുടങ്ങി 1617 ജനുവരി തുടങ്ങി 1617 മാർച്ചിൽ തീർത്തു എന്നാണ് പറയുന്നത്. അത് ചിലരത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് സാധാരണഗതിക്ക് വ്യാകരണ ശാസ്ത്രം മുഴുവൻ പഠിക്കണമെങ്കിൽ 12 വർഷം വേണം എന്നാണ് പറയുന്നത്. ശബ്ദശാസ്ത്രത്തിൻ്റെ അധ്യയനത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അത്ര അങ്ങോട്ട്
വിപരിശ ഉണ്ടെങ്കിൽ സംഗമാലിയ മഹീശ്വരന്റെ വീട്ടിൽ പോയിട്ട്, അതായത് കൂടല്ലൂർ പോയിട്ട്, കൂടല്ലൂർ മനിയിൽ പോയിട്ട് അനന്യമനസ്കനായിട്ട് വേറൊന്നും ചിന്തിക്കരുത്. വ്യാകരണശാസ്ത്രം മാത്രമേ ചിന്തിക്കാവൂ. അങ്ങനെ 12 വർഷം വസിച്ചാലേ 12 വർഷം കൊണ്ട് വ്യാകരണശാസ്ത്രം നല്ലവണ്ണം പഠിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതി വ്യാകരണശാസ്ത്രം ഉണ്ട്. അങ്ങനെയുള്ള വ്യാകരണശാസ്ത്രം നല്ലവണ്ണം പഠിച്ച ആളാണെങ്കിൽ പോലും ഒരാൾക്ക് ആ വ്യാകരണശാസ്ത്രത്തിന്റെ ഒരു ഗ്രന്ഥം, സമഗ്രമായിട്ടൊരു ഗ്രന്ഥം രചിക്കണമെങ്കിൽ ഈ 2 മാസം മതിയോ എന്ന് സംശയിക്കുന്നവരുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല. നല്ലവണ്ണം ശാസ്ത്രം പഠിച്ച ഒരാളിന് നല്ലവണ്ണം ബുദ്ധി ഉറത്തു നിൽക്കുമെങ്കിൽ, ഇതെല്ലാം തലയിലിരിക്കുകയാണെങ്കിൽ 2 മാസം കൊണ്ട് ഈ പ്രക്രിയാ സർവസ്വം പോലെ ഒരു ഗ്രന്ഥം എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ല. പലരും മഹാഭാരതം ഒരാളല്ല രചിച്ചതെന്ന് പറയുന്ന ആളിനോട് പറയുന്നുണ്ട്. അത് സാധിക്കില്ല എന്ന് വിചാരിച്ചാണ് മഹാഭാരതം ഒരാളാണോ രചിച്ചത്, അതോ പല ആളുകളാണോ, എന്നിട്ട് കൂട്ടിച്ചേർത്തതാണോ, ഇങ്ങനെയൊക്കെ സംശയിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. പക്ഷേ നമുക്കറിയാം പല ആളുകളും ഒരുപാട് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതെല്ലാം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും എഴുതി തീർക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ 2 മാസം കൊണ്ട് എഴുതിയാണെങ്കിലും, അതല്ല കൂടുതൽ കാലം എടുത്ത് തയ്യാറാക്കിയതാണെങ്കിലും ശരി, ഈ കണക്ക് 1617 എന്നുള്ള കണക്ക് ശരിയാണെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, പ്രക്രിയാസർവസ്വം എന്നുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമുക്ക് പ്രമാണമാണ്. ഈ പ്രക്രിയാസർവസ്വത്തിന്റെ മഹിമ എന്ന് പറയുന്നത് അത് അതിന്റെ അടുക്കും ചിട്ടയും ഗംഭീരമാണ്. അടുക്കും ചിട്ടയും മാത്രമല്ല, അർത്ഥ കഥനവും ഗംഭീരമാണ്. അപ്പൊ ഇത് പറയുമ്പം നമ്മുടെ ഗുരുവായൂർ നിന്ന് പ്രസിദ്ധീകരിച്ച പ്രക്രിയാസ്വദേശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുതെന്ന് മാത്രമേ എനിക്ക് തോന്നൂ. എന്താണെന്നറിയാവോ കാരണം? പാടുപെട്ട് പ്രക്രിയാസ്വദേശം ഗ്രന്ഥം നാരായണ പുഷാരടി സാറ്, മഹാപണ്ഡിതൻ, അദ്ദേഹം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ അച്ചടി പിശക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പുസ്തകം ഇറക്കുന്നവർക്കെല്ലാം പറ്റുന്ന ഒരു ദോഷമാണ്. ഈ പ്രക്രിയാസർവസ്വം എന്നുള്ള പുസ്തകത്തിന്റെ ആ ഒരു വില കുറയ്ക്കുന്നത് അതിനകത്തെ അച്ചടി പിശകുകളാണ്. അത് നല്ലവണ്ണം ശാസ്ത്രം അറിയുന്ന ഒരാൾ വീണ്ടും വരുന്ന് തിരുത്തി ഇത് പ്രസിദ്ധീകരിച്ചാൽ വളരെ ഉത്തമമായിരിക്കും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പ്രക്രിയാസർവസ്വം എന്ന് പറയുന്നത് ഗംഭീരമാണെന്ന് പറയാറുണ്ടല്ലോ, പക്ഷേ ഈ പ്രക്രിയാസർവസ്വം എടുത്തിട്ട് അതിന്റെ അർത്ഥം നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വഴി തെറ്റിപ്പോകുന്നു. എന്താ കാരണം? അത് ചില സൂത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ കാണിക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം നോക്കുക, അല്ലെങ്കിൽ അവിടെ ഉദാഹരണം നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ചടിപ്പശവ് കൊണ്ട് തിരിച്ചറിയാൻ വയ്യ. സാമാന്യടിക്ക് ശാസ്ത്രം നല്ലവണ്ണം അറിയാവുന്ന ആളിനെ എന്താണ് ശരി എന്നറിയാൻ പറ്റും. അങ്ങനെ ഒരു ദോഷമുണ്ട്. എങ്കിലും നമുക്ക് മനസ്സിലാക്കണം, തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച ഭാഗങ്ങളുണ്ട്, അവിടെയും ചിലതൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഒരു നല്ല രീതിയിലൊരു ഇതിനൊരു എഡീഷൻ വരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അപ്പോ എന്താണ് ഇതിന്റെ സമഗ്രതയാണ് ഒരു ഗുണം. ഭട്ടഭാരതരുടെ പ്രതിഭ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സാഹിത്യകാരന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, പ്രജ്ഞാ നവനവോന്മേഷശാലിനി പ്രതിഭ എന്ന് സാഹിത്യ ശാസ്ത്രകാരന്മാർ നിരൂപണം ചെയ്തിട്ടുണ്ട്. പട്ടവാതരുടെ പ്രജ്ഞ എങ്ങനെയുള്ളതാണ്? പട്ടവാതരുടെ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഓരോ ആവശ്യം വരുമ്പോഴും ഓരോ സൂത്രം വരുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രജ്ഞ ബുദ്ധി അത് ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കും. ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഓരോന്നും വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിന്റെ വ്യാകരണ ഗ്രന്ഥത്തിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് സമഗ്രത, അതായത് വ്യാകരണത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രക്രിയാസ്വരൂപത്തിനകത്ത് നിറച്ചുവെച്ചു. അത് പിന്നെ രണ്ടാമത് ഈ സമഗ്രത വരാൻ വേണ്ടി എന്തൊക്കെ അദ്ദേഹം ചെയ്തു എന്ന് ചോദിച്ചാൽ, അനേക ഗ്രന്ഥ പരിചയഹ എന്നൊക്കെ പറയണം, അനേക ഗ്രന്ഥങ്ങളുടെ പരിചയം. അതേതൊക്കെ? വ്യാകരണ ശാസ്ത്രത്തിലെ അന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും
അദ്ദേഹം പരിചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഒരു ഗവേഷക വിദ്യാർത്ഥിയെ പോലെയാണ് അദ്ദേഹം ചിന്തിക്കുക. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ആ ഗ്രന്ഥങ്ങളെ സമർത്ഥിക്കും, ചിലപ്പോഴൊക്കെ അതിനുള്ള കുറവുണ്ടെങ്കിൽ അത് പറയും. അങ്ങനെ പറയുന്ന ഒരു ഗ്രന്ഥപരിചയം മഹാഭാഷ്യം, മഹാഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളായ പ്രദീപം, ഹരതത്തിൻ്റെ വ്യാഖ്യാനവും, അത് ഹരതത്തിനെ ഹരഹ എന്നൊക്കെയാണ് അദ്ദേഹം വിളിക്കുക. വളരെ അങ്ങോട്ട് ആത്മീയനായിട്ട് കണക്കാക്കിയിട്ട് പദമഞ്ജരിയാണ് ഹരതത്തിൻ്റെ വ്യാഖ്യാനം. ന്യാസത്തെ ന്യാസം എന്ന് പറയും, പക്ഷേ ഹരതത്തിൻ്റെ ഗ്രന്ഥത്തിലെ ഒരു ഉദ്ധരിക്കുമ്പോൾ ഹരഹ എന്ന് മാത്രം പറയും. അങ്ങനെ അതൊക്കെ അതുപോലെ തന്നെ ഈ രൂപാവതാരം നോക്കിയിട്ടുണ്ട്. പ്രക്രിയാ കൗമുദി, സിദ്ധാന്ത കൗമുദി എന്ന് പറയുന്നത് പിന്നീടുണ്ടായതാണ്. പക്ഷേ സിദ്ധാന്ത കൗമുദിക്കാരനായ ഭട്ടോജി ദീക്ഷിതരെ നാരായണ ഭട്ടപാദയുടെ സമകാലികനാണ്. പലരും എന്നോട് ചോദിക്കും, ഈ പ്രക്രിയാ സർവസ്വത്തിന് ഇത്രവും വലിയ മഹത്വം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭട്ടോജി ദീക്ഷിതരുടെ സിദ്ധാന്ത കൗമുദിക്ക് കിട്ടിയ ഒരു പ്രാധാന്യം അതിൽ കിട്ടിയില്ല എന്ന് ചോദിക്കും. അതിന് പ്രക്രിയാ സർവസ്വത്തിന്റെ കുറവ് കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. പിന്നെന്താ കാരണം? ഭട്ടോജി ദീക്ഷയുടെ പ്രവർത്തന മണ്ഡലം എവിടെയായിരുന്നു, പ്രവർത്തന ഭൂമി എവിടെയായിരുന്നു ചോദിച്ചാൽ അദ്ദേഹം ഭാരതത്തിൻ്റെ സാംസ്കാരിക രാജധാനി എന്ന് വിളിക്കാവുന്ന, പഴയ കാലത്ത് തൊട്ട് തന്നെ ഭാരതത്തിൻ്റെ സാംസ്കാരിക രാജധാനി, ഭാരതത്തിൻ്റെ വിദ്യാരാജധാനി എന്ന് വിളിക്കാവുന്ന സ്ഥലമാണ് കാശി. ആ കാശിയിൽ പോയി ഇരുന്നത് കൊണ്ട് പണ്ഡിതന്മാരെല്ലാം വന്നു ചേരുന്ന സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പഠന രീതിക്കും ഒക്കെ പ്രസിദ്ധി കൂടി. നാരായണ ഭട്ടപാദര് നമ്മുടെ കേരളത്തിൽ തന്നെ ഇരുന്നതുകൊണ്ട് ഇവിടെ ശിഷ്യന്മാർക്ക്, വടക്കേ ഇന്ത്യയിലെ ശിഷ്യന്മാരുടെ പോലുള്ള ഒരു ഗുരുവിൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രയത്നം ഇല്ലാത്തത് കൊണ്ടും എന്ന് പറയണം. ഇപ്പോഴും മുൻപും ഇങ്ങനെയായിരുന്നു, കേരളത്തിലെ ശിഷ്യന്മാർക്ക് ഗുരുവിനെ പൊക്കി പൊക്കി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമില്ല. അതേസമയം ഉത്തരേന്ത്യയിലോട്ട് പോയി നോക്കിയാൽ ഇപ്പോഴും എന്താണെന്നറിയാമോ, അവർക്ക് അവരുടെ ഗുരു ഏറ്റവും വലിയ ആളാണ്. കാരണം ഗുരുവിനെ ആശ്രയിച്ചാണ് അവരുടെ ഉയർച്ച മുഴുവൻ അവിടെ. ഈ അടുത്ത കാലത്താണ് അതിലൊന്ന് മാറ്റം വന്നത്. അത് ഇന്ന ഗുരുവിന്റെ ശിഷ്യനാണ്, ഇന്ന ഗുരുവിന്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാണ് പ്രാധാന്യം. അവിടെയൊക്കെ ഈ ഒരു ജോലി കിട്ടിയിട്ടല്ല അവർക്ക് പ്രാധാന്യം വരുന്നത്, ഒരു വിഷയം പഠിപ്പിച്ച് ആ രീതിയിലാണ് കൂടുതൽ പ്രശസ്തി. നമ്മുടെ കേരളത്തിൽ ആ ഒരു രീതിയല്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിനൊരു വിശേഷമുണ്ട്. പക്ഷേ കേരളത്തിൽ ശാസ്ത്രങ്ങളൊക്കെ വളരെയേറെ വികസിച്ചിട്ടുണ്ട്. ആ വികാസത്തിന് കാരണം നമ്മുടെ ആളുകളുടെ തുറന്ന ചിന്താഗതിയും വിശദമായ ബുദ്ധിയുമാണ്. ഭട്ടോജി ദീക്ഷിതർക്ക് വിശദമായ ബുദ്ധി ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിലും വിശദമായ ബുദ്ധി നാരായണ ഭട്ടപാദർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഉദാഹരണങ്ങൾ കൊടുത്തു. ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അദ്ദേഹം പ്രക്രിയാസ്വരൂപത്തിൽ ഒരുപാട് ഉദാഹരണം കൊടുക്കുന്നത് ഭഗവാനെ കുറിച്ചാണ്. ശ്രീനാരായണന്റെ ഭക്തനായ, ഗുരുവായൂരപ്പന്റെ ഭക്തനായ ഭട്ടോജി ദീക്ഷിതർ, അല്ല ഭക്തനായ നാരായണ ഭട്ടപാദര് ഉദാഹരണങ്ങൾ അധികവും ഭഗവാനെ ബന്ധിപ്പിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ കൊടുക്കും. അത് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. കാരണം ഭഗവാന്റെ ജീവിതം തന്നെ പല പല ഘട്ടങ്ങൾ, ദുഃഖഘട്ടമുണ്ട്, സുഖമുള്ള ഘട്ടമുണ്ട്, അങ്ങനെയുള്ള എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞുപോയ പൂർണ്ണ അവതാരം, പൂർണ്ണ അവതാരം സമ്പൂർണമായി ബുദ്ധി വികസിച്ച ഒരു ഭഗവാൻ നമുക്കവിടെ ഉണ്ട്. ആ ഭഗവാന്റെ ഉദാഹരണങ്ങൾ എടുത്ത് ഇങ്ങനെ കാണിക്കാം. അപ്പൊ അത് കാണിച്ച് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ തിരഞ്ഞെടുത്തു. ഇനി അത് മാത്രമല്ല ഉള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ അനേക ശബ്ദങ്ങളെ കണ്ടുപിടിക്കുക. ഭാരതത്തിൽ സംസ്കൃത ഭാഷ പ്രചരിച്ചിരുന്ന കാലത്ത് പാണ്ഡ്യയുടെ കാലത്തുള്ള ശബ്ദം പോരാ, കാത്യായന്റെ കാലത്തുള്ള ശബ്ദങ്ങൾ പോരാ, പതഞ്ജലിയുടെ കാലത്തുള്ള ശബ്ദം പോരാ, നമുക്ക്
വികസിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ജീവിതം, വികസിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹചര്യം, വികസിച്ചുകൊണ്ടിരിക്കുന്നു വിജ്ഞാനം. അതനുസരിച്ച് ഭാഷ മാറി മാറി വരും, കൂടുതൽ വാക്കുകൾ വേണം. അപ്പൊ ഇത്രയൊക്കെ വാക്കുകളൊക്കെ പുതുതായിട്ട് വേണ്ടപ്പോൾ നമ്മുടെ ഭാഷയിൽ അധികമായിട്ട് വാക്കുകൾ ഉണ്ടായില്ലേ? ഇഷ്ടം പോലെ വാക്കുകൾ ഉണ്ടായി. ഈ വാക്കുകളൊക്കെ ആര് കാണും? നമ്മൾ എന്തുകൊണ്ടാണ് പതഞ്ജലിയെ പാണിനിയേക്കാൾ വലിയ ആളെന്ന് നമ്മൾ കണക്കാക്കുന്നത്? മൂന്ന് മുനിമാർക്ക് തമ്മിൽ വിരോധം വന്നാൽ, അതല്ലെങ്കിൽ പാണിനി പറഞ്ഞതിനേക്കാൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് കാത്യായനൊരു കാര്യം പറഞ്ഞാൽ, പതഞ്ജലി പാണിനിയെയും കാത്യായനെയും ഖണ്ഡിച്ചുകൊണ്ട് പതഞ്ജലി ഒരു വിശേഷം പറഞ്ഞാൽ എന്തുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം വന്നു എന്ന് ചോദിച്ചാൽ, കൂടുതൽ ശബ്ദം, ആരാണ് ശബ്ദങ്ങളെ കൂടുതൽ കാണുന്നത്? അനേക ലക്ഷ്യദർശിയാണ്, അനേകം ശബ്ദങ്ങൾ കാണുന്നവരാണ്, കാണുന്ന ആളാണ് പതഞ്ജലി. കാരണം എന്താ? പിൽക്കാലത്ത് വന്നതുകൊണ്ട്. അതുപോലെ അതിനുശേഷവും ഭാഷ വളർന്നു, അതിനുശേഷവും പുതിയ പുതിയ വാക്കുകൾ ഉണ്ടായി. ഈ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടായതിനെ വളരെ സന്തോഷത്തോടുകൂടി അതാത് കാലത്തെ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുരാണങ്ങളിലൊക്കെ പുതിയ പുതിയ പ്രയോഗങ്ങൾ വന്നത്. പാണിനി പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെ തെറ്റിച്ചുപോലും പ്രയോഗങ്ങൾ വന്നു. കാരണം ഭാഷ സംസാരിക്കുന്ന ഒരു ഭാഷ, പ്രയോഗത്തിലുള്ള ഒരു ഭാഷ, അത് പുതിയ പുതിയ ശബ്ദങ്ങളെ സ്വീകരിച്ച് വളരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഭാഷ പാണിനി പറഞ്ഞ വ്യാകരണം വെച്ച് ശരിയാകുന്ന വാക്കുകൾ മാത്രമേ ഞങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഞാൻ പണ്ട് എൻ്റെ മുത്തച്ഛൻ്റെ കാലത്തുണ്ടായിരുന്ന സാധനങ്ങൾ മാത്രം വെച്ച് ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല, എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ സാധിക്കില്ല, എനിക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കില്ല, വിമാനത്തിൽ കയറി പറക്കാൻ സാധിക്കില്ല. അന്നില്ലല്ലോ അതൊന്നും എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് ആവശ്യം, നൂതനമായ ആവശ്യങ്ങൾ വരുമ്പോൾ നൂതന ശബ്ദങ്ങൾ ഉണ്ടാകും. ഇത് കാണാനുള്ള കഴിവ് നമ്മുടെ ശാസ്ത്രകാരന്മാർക്ക് പലർക്കും ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരാളാണ് നല്ലവണ്ണം ശാസ്ത്രങ്ങൾ ഒരാളല്ല, പക്ഷെ ആ പരമ്പരയിൽ വരുമ്പോൾ ധാരയിലെ ഭോജരാജാവ്. അദ്ദേഹം വളരെ അധികം ഒരു ശാസ്ത്രം മാത്രമല്ല, അനേക ശാസ്ത്രം, പോളിമാത്സ് എന്ന് നമുക്ക് വിളിക്കാം, നാനാശാസ്ത്ര പണ്ഡിതൻ ഭോജരാജൻ. ആ ഭോജരാജ എല്ലാ എത്രയോ ശാസ്ത്രങ്ങൾ എഴുതി അദ്ദേഹം. അതിനകത്ത് അദ്ദേഹം സരസ്വതി കണ്ഠാഭരണം എഴുതി. അതിലെന്താ ചെയ്തത്? ചില ആളുകളെല്ലാം വിചാരിക്കുന്നുണ്ട് ഈ പുതിയ പുതിയ വ്യാകരണം ഉണ്ടാകുമ്പോൾ ആ വ്യാകരണമൊക്കെ പാണിനിയെ ഉപേക്ഷിച്ചിട്ട് വന്ന വ്യാകരണമാണ് പുതുതായിട്ടുള്ളത്. ചില ആളുകൾ അപാണിനിയം പറഞ്ഞ് വലിയ പൊക്കി പറയുമ്പോൾ ഏതാണ്ട് പാണിനി മഹാപരാധം ചെയ്തൊന്നും അതിനുശേഷം വന്ന ആളുകളൊക്കെ പുതിയ പുതിയ എന്തോ കണ്ടുപിടുത്തം നടത്തി എന്നുള്ള മട്ടിലാണ് ആളുകൾ പറയുക. ഈ ഭട്ടവാതിലെ പറ്റി വിശദീകരിക്കുന്നു പലരും പറയേണ്ടതെന്ന് വെച്ചാല്, ഏതാണ്ട് ഭട്ടവാതില് ഈ പാണിനിയുടെ വഴിയൊക്കെ മറന്നുപോയിട്ട് സ്വന്തമായിട്ട് ഏതോ വഴി എത്തിത്തെടുത്തുകൊണ്ട് വലിയ ഉപദിഷ്ണുവാണ്, അതുകൊണ്ട് വളരെ എന്താ വിപ്ലവകാരിയാണ് എന്നൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ എങ്ങനെയുള്ള ആളാണ് ഭട്ടവാതില് പറയുന്നത്? ഞാന് ഈ ഇതൊക്കെ രചിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണെന്നറിയാമോ? എന്റെ ഗുരുവിന്റെ കൃപ കൊണ്ടും. അയം അച്യുത ഗുരുകൃപയാ പാണി കാത്യായനാദി കാരുണ്യാത് യത്ന ഫലപ്രസൂഹു സ്യാത് കൃതരാഗ രസോദ്യ ശബ്ദമാർഗജുഷാം എന്നാണ് പറയുന്നത്. അതായത് പാണിനിയും കാത്യായനിയുടെ ഒക്കെ കരുണ കൊണ്ടാണ് ഞാൻ ഈ ശാസ്ത്രലക്ഷ്യം നല്ലവണ്ണം എഴുതുന്നത്. അതുകൊണ്ടാണ് ആൾക്ക് മനസ്സിലാകുന്ന രസകരമായ രീതിയിൽ എനിക്കാൻ എഴുതാൻ സാധിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്, അത് അപാണിനീയ പ്രാമാണ്യ സാധനം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ ക്രോഡപത്രത്തിന്റെ ആദ്യം പറയുന്നത് നമ്മുടെ പ്രകൃതാസവോഷത്തിന്റെ അകത്ത് ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്ന ഒരു ശ്ലോകമാണ്. പാണിന്യുക്തം പ്രമാണം നതു പുനരപരം ചന്ദ്രഭോജാദി സൂത്രം കേപ്യാഹുഹു. പാണിന്യുക്തം പ്രമാണം, പാണിനി പറഞ്ഞത് മാത്രമേ പ്രമാണമുള്ളൂ. പാണിന്യുക്തം പ്രമാണം നതു പുനരപരം ചന്ദ്രഭോജാദി സൂത്രം. ചന്ദ്രന്റെയും അതായത് ചാന്ദ്രസൂത്രം, ചാന്ദ്രവ്യാകരണവും അതുപോലെ ഭോജസൂത്രം, ഭോജന്റെ സരസ്വതി കണ്ഠാഭരണം തുടങ്ങിയതൊക്കെ പ്രമാണമല്ല എന്ന് ചിലർ പറഞ്ഞു.
അതെ വളരെ സില്ലി നിസാരം കേപ്യാഹു സ്ഥലഘിഷ്ടം നഖലു ബഹുവിധാമസ്തി നിർമൂലവാക്യം വളരെയധികം കാര്യങ്ങൾ അറിയുന്നവരുടെ വാക്യം ഒന്നും നിർമൂലമല്ല. അതുകൊണ്ട് അവര് പറഞ്ഞതൊക്കെ ചന്ദ്രനും ഭോജനം ഒന്നും പറഞ്ഞോ ഒന്നും തെറ്റൊന്നുമല്ല. അവർ പറഞ്ഞത് നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ. അപ്പോൾ പിന്നെ എന്താണ് ഈ വ്യാകരണമൊക്കെ വന്നിട്ട് പോലും പാണിനീയ വ്യാകരണത്തിന് കൂടുതൽ പ്രാധാന്യം എല്ലാ കാലത്തും ഉണ്ടല്ലോ. ഈ കരശ്രീകണ്ഠാഭരണം പറഞ്ഞു, അതിനുശേഷം ഭോപദേവന്റെ വ്യാകരണം ഉണ്ടായി, എത്രയെത്ര ഉണ്ടായി വ്യാകരണം ഇവിടെ. പക്ഷെ അതൊക്കെ വന്നാലും പാണിനിയുടെ വ്യാകരണത്തിന് പ്രാധാന്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ എല്ലാ കാലത്തും. അതിന് കാരണം എന്താ? ബഹു അംഗീകാര ഭേദാൻ ഭവതി ഭേദോ ഭവതി ഗുണവശാ ബഹുഭി അംഗീകാര ഇനി ഭേദ ഭവതി ഗുണവശാ ഗുണം കൂടിയിട്ടാണ്. നമ്മള് നമ്മുടെ പിന്നെ വിപണിയിൽ പോയാൽ പല വിധത്തിലുള്ള സോപ്പ് കിട്ടും. നമ്മൾ ഏത് സോപ്പ് വാങ്ങിക്കുന്ന വെച്ചാല് നമ്മൾ ഒന്നുകിൽ വില കുറഞ്ഞ് നോക്കും, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗുണമുള്ളത് നോക്കും. എപ്പോഴും കഴിവുള്ളവനൊക്കെ ഗുണമുള്ളതേ നോക്കുകയുള്ളൂ, ഏറ്റവും നല്ല ഏതാണോ നോക്കും. അപ്പൊ വ്യാകരണം അതുപോലെ ഏറ്റവും ഗുണമുള്ള വ്യാകരണം ഏതാ കണ്ടത്? എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യാകരണത്തിൽ ഏറ്റവും നല്ല ഏതാണ്? പാണിനി പാണിനീയം. അതുകൊണ്ടാണ് ഭവതി ഗുണവശാത്. പിന്നെ പാണിനി എന്താ ചെയ്തത്? പൂർവോക്തം പാണിനിശ്ചാപ്യ അനുവദതി. പണ്ടുള്ള ആളുകൾ പറഞ്ഞതെല്ലാം പാണിനി, പണ്ടത്തെ വൈയാകരണന്മാർ പറഞ്ഞത് മുഴുവൻ പാണിനി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ തെളിവ്? പാണിനി 10 പേരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പാണിനിക്ക് മുമ്പുള്ള 10 വൈയാകരണന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂർവോക്തം പാണിനിശ്ചാപ്യ അനുവദതി. അതുകൊണ്ട് പാണിനിയുടെ സൂത്രത്തോടെ ഇതിൽ ഒരു വിരോധം തോന്നിപ്പോയാലോ, വിരോധേ വികല്പോ വികല്പ, വിരോധം തോന്നിയാലും വികല്പം നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എന്നാണ് അദ്ദേഹം പറയുക. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ വ്യാകരണങ്ങളും പാണിനിയുടെ വ്യാകരണത്തെ പരിഷ്കരിച്ചത് മാത്രമാണ്. പിന്നീടുള്ള എല്ലാ വ്യാകരണവും, അതായത് അപാണിനീയ വ്യാകരണവും എന്ന് പറയുന്നത് എല്ലാ വ്യാകരണവും ഒന്നുകിൽ പാണിനിയുടെ സൂത്രങ്ങളുടെ എണ്ണം കുറച്ചു, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിന്നെ എന്താണ് കട്ടാൻ പേസ്റ്റ് നടത്തി, കട്ടാൻ പേസ്റ്റിന്റെ രീതിയിൽ പറഞ്ഞ പാണിനിയുടെ സൂത്രങ്ങളിൽ കട്ടാൻ പേസ്റ്റൊക്കെ നടത്തി വ്യാകരണങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ എങ്കിലും പാണിനിയുടെ വ്യാകരണത്തിനുള്ള അത്രയും ഒരു സമഗ്രത വരുത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് പാണിനീയ വ്യാകരണം ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പാണിനി ചെയ്ത ഒരു ശൈലിയുണ്ട്. എന്താ പാണിനിയുടെ ശൈലി? പാണിനിയുടെ ശൈലി എന്ന് പറഞ്ഞാൽ പൂർവോക്തം സ്വീകരിച്ചിട്ട് അതിനകത്ത് വല്ല വ്യത്യാസവും ഭാഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും സ്വീകരിക്കും. പാണിനിയെ പറ്റി ഞങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം ലാഹോർ അടുത്താണ് ജനിച്ചത്, ശാലാതുരം, ശാലാതുരത്തിൽ ജനിച്ച പാണിനി ഭാഷയുടെ രൂപങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സഞ്ചരിച്ചു. വടക്കോട് സഞ്ചരിച്ച് കശ്മീരത്തിന്റെ അന്തം വരെ പോയി, കിഴക്കോട് സഞ്ചരിച്ചു, കിഴക്കോട് സഞ്ചരിച്ചിട്ട് കാമരൂപം, അസമം, അസമദേശം വരെ സഞ്ചരിച്ചു. എന്നിട്ട് അതിനകത്ത് ഭാഷയിലുള്ള വാക്കുകളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി. പുതിയ പുതിയ മാറ്റം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഭാഷയിൽ നിന്ന് വ്യത്യാസമുള്ള ഏതെങ്കിലും വാക്കുകളോ പ്രയോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ അദ്ദേഹം ശേഖരിച്ചു. ഇതൊക്കെ എവിടെയാ എഴുതി വെച്ചത്? എഴുതി വെച്ചോ സ്വന്തം തലച്ചോറിൽ. അതുകൊണ്ടാണ് പറയുന്നത് ഇന്നത്തെ കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു അദ്ദേഹത്തിന് തലച്ചോറ്. നമ്മുടെ എല്ലാം തലച്ചോറ് കമ്പ്യൂട്ടറിനെ വെല്ലുന്നതാണ്, നമുക്ക് അറിഞ്ഞുകൊടുക്കുന്നത് മാത്രം. നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പാണിയുടെ തലച്ചോറ് എങ്ങനെയായിരുന്നു? പാണിയുടെ തലച്ചോറ് കമ്പ്യൂട്ടറിനെ വെല്ലുന്ന തലച്ചോറായിരുന്നു. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ സയന്റിസ്റ്റ് പറഞ്ഞത്, റിക്ക് ബ്രിക്സ് പറഞ്ഞത്, പാണിനി വാസ് എ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് വിത്തൗട്ട് ഹാർഡ്വെയർ. പാണിനി വാസ് എ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് വിത്തൗട്ട് ഹാർഡ്വെയർ, ബട്ട് ഹി ക്രിയേറ്റഡ് എ വെരി ഗുഡ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ, ഒരു നല്ല പ്രോഗ്രാം, സോഫ്റ്റ്വെയർ പ്രോഗ്രാം, കമ്പ്യൂട്ടർ പ്രോഗ്രാം, നല്ലൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇവിടെ ഉണ്ടാക്കി. അതാണ് പാണിനീയ വ്യാകരണം. ഈ പാണിനീയ വ്യാകരണം പഠിച്ചിട്ടുള്ളതാണ്, നല്ലവണ്ണം അരച്ചു കലക്കി കുടിച്ചതുപോലെ ഗ്രഹിച്ച ആളുകളാണ് നമ്മുടെ കാശിയാകാരനും അതുപോലെ തന്നെ
ഭോജരാജനും അതുപോലെ തന്നെ നമ്മുടെ നാരായണ ഭട്ടവാദരും. പിന്നെ അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഭട്ടവാദർ ചെയ്തത് പാണിനി ചെയ്തത് തന്നെ അനുവർത്തിച്ചു. എന്താ പാണിനി ചെയ്തത്? പുതിയ വാക്കുകൾ ഉണ്ടെങ്കിൽ, പുതിയ പ്രയോഗം ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ചിട്ട് പറഞ്ഞു ഇനിയാള് ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം മറ്റേ പ്രയോഗവും ഉണ്ട് ഈ പ്രയോഗവും ഉണ്ട്. ഇദ്ദേഹം പാണിനി പറഞ്ഞതിന് ഭിന്നമായിട്ടൊരു പ്രയോഗം വരുന്നു എങ്കിൽ അത് വികല്പം ആണെന്ന് കാണിക്കാൻ വേണ്ടി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മളും സ്വീകരിക്കണം എന്നാണ് ഭട്ടവാദർ പറഞ്ഞത്. അതുകൊണ്ട് ഈ പുതുതായിട്ട് കാണുന്നതിനെ സ്വീകരിക്കുന്നത് എന്റെ സ്വന്തം വഴിയൊന്നുമല്ല, ഞാൻ നിങ്ങളോട് പറയുകയല്ല ഇങ്ങനെ ചെയ്തോളാൻ. പണ്ട് വ്യാകരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ആചാര്യന്മാർ പണ്ട് പറഞ്ഞു ഈ വ്യാകരണം എന്ന് പറഞ്ഞാൽ വല്ല രാജാവിന്റെ ആജ്ഞയാണോ എല്ലാവരും അനുസരിക്കാൻ വേണ്ടി? രാജാവിന്റെ ആജ്ഞയാണെങ്കിൽ നിയമം, രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കണം, പാലിച്ചില്ലെങ്കിൽ ശിക്ഷ വരുമെന്ന് ഉറപ്പ്. പക്ഷെ വ്യാകരണം പാലിക്കണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? നൈവ രാജാജ്ഞാവേദി നാഭി ധർമ്മസൂത്രകാരാഹ പഠന്തി. ഇവിടെ ധർമ്മസൂത്രകാരനല്ല, പക്ഷെ എങ്കിലും നമ്മുടെ പഴയ കാലത്തുള്ള വൈയാകരണന്മാർ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയത് കൊണ്ട് നമുക്ക് ഇന്നും മനസ്സിലാകുന്ന ഒരു ഭാഷ നമ്മളെ കയ്യിലിരിക്കുകയാണ്. ബാക്കി ലോകത്തുണ്ടായിരുന്ന സകല ഭാഷയും ഒരു 500-600 വർഷത്തേക്കുള്ള അതിൻ്റെ സ്വന്തം രൂപത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല. നമ്മുടെ ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ് അല്ല ഇന്നത്തെ ഇംഗ്ലീഷ്, മലയാളമാണ്. ഈ അടുത്ത കാലത്ത് ശൈലി മുഴുവൻ മാറി, ഒരു 2-3 കൊല്ലമായിട്ട് മലയാളത്തിന്റെ ശൈലി പരിപൂർണമായിട്ട് മാറി. എന്നാൽ സംസ്കൃതത്തെ അകറ്റി നിർത്താനായിട്ട് രീതി മാറ്റുകയാണോന്ന് പറഞ്ഞുകൂടാ. ഏതായാലും രീതി മാറ്റി വരുന്നുണ്ട് നല്ലവണ്ണം. എന്റെ ചെറുപ്പകാലത്ത് പരീക്ഷ എഴുതുമ്പോൾ ഇന്ന രീതിയിൽ മലയാളം എഴുതണമെന്ന് പറയുന്നതൊക്കെ മാറി. ഇപ്പൊ അതൊന്നും വേണ്ട, അവിടെ തന്നെ ദോഷമുണ്ട്. എസ് എൽ സിക്ക് പരീക്ഷ എഴുതുമ്പോൾ മലയാളം പേപ്പർ നോക്കുന്നത് തെക്കൻ എഴുതിയ, തെക്കനായ ഞാൻ എഴുതിയ പരീക്ഷാ പേപ്പർ നോക്കുന്നത് നമ്മളെ തൃശൂർക്കാരോ അല്ലെങ്കിൽ മലബാറുകാരോ ആണെങ്കിൽ പോയത് തന്നെ, മാർക്ക് കിട്ടുകയില്ല. അങ്ങനെയായിരുന്നു അന്നത്തെ രീതി. കാരണം പ്രാദേശിക ഭേദം ഞാൻ വളരെ അനുഭവിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള ദോഷങ്ങൾ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ സിനിമയിലൊക്കെ കൂടെ കോട്ടയംകാരുടെ ഭാഷയിലുള്ള സിനിമ, തിരുവനന്തപുരംകാരുടെ ഭാഷയിലുള്ള സിനിമ എന്നൊക്കെ വരുന്നില്ലേ, ഇതൊക്കെ വരും. അതിനൊന്നും അതൊക്കെ പക്ഷേ ഇതേ രീതിയിൽ സംസ്കൃത ഭാഷയിൽ ഈ രൂപഭേദങ്ങളൊക്കെ ശബ്ദങ്ങളും ഉണ്ടാകുകയാണെങ്കിൽ ആ ശബ്ദമൊക്കെ നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ എന്ന് പഠിപ്പിച്ച ആളാണ് അത് വ്യക്തമായിട്ട് പറഞ്ഞു. ഭോജരാജൻ അങ്ങനെ വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞില്ല, ഭോജരാജൻ കണ്ട വാക്കുകളെല്ലാം എടുത്തങ്ങോട്ട് ചേർത്തു. അതേസമയം നാരായണ ഭട്ടവാദര് അന്ന് ഒരുപാട് എതിർപ്പ് വന്നതുകൊണ്ട് അദ്ദേഹം അപാണിനീയ പ്രമാണത എന്നുള്ള ഗ്രന്ഥം എഴുതിയെന്ന് മാത്രമല്ല, അതുകൂടാതെ പ്രക്രിയാസ്വത്വത്തിൽ വ്യാകരണത്തിന്റെ ഓരോരോ കാര്യം വിവരിക്കുന്ന അവസരത്തിൽ സന്ദർഭാനുസരണമായി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ശബ്ദങ്ങൾക്കൊക്കെ ഇങ്ങനെ നൂതനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. വരാവൂ എന്നാണ് എങ്കിൽ അത് എന്താ ഈ വിശ്രാമഹ എന്നുള്ള ശബ്ദം വിശ്രമഹ എന്നാവൂ, വിശ്രാമഹ എന്ന് പ്രയോഗിക്കാൻ പാടില്ലേ എന്ന് തോന്നുമ്പോ കാശികാവൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് വിശ്രാമഹ എന്നുള്ള അപശബ്ദമാണ്. വിശ്രാമശ്യാപശബ്ദത്വം വൃത്തിക്കുതം, വൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് നാദിരാമഹേ, ഞാൻ ബഹുമാനിക്കുന്നില്ല, ഞാൻ സ്വീകരിക്കുന്നില്ല അത്. അതായത് അതായത് കാശികാവൃത്തി പറഞ്ഞിരിക്കുന്നു എന്ത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുകയില്ല. കാരണം എന്താ, അദ്ദേഹം പറയുകയാണ് മുരാരി ഭവഭൂത്യാദിയിൽ അപ്രമാണി അപ്രമാണി ക്രിയാത, മുരാരി ഭവഭൂതി തുടങ്ങിയ ആളുകളെ വലിയ വലിയ പണ്ഡിതന്മാരെ ആരാണ് അപ്രമാണമാക്കി തീർക്കുക? മുരാരിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വിശ്രാമ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ വിശ്രമഹ എന്നുള്ള പലരും ഉണ്ടെങ്കിൽ പോലും വിശ്രാമ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ കാശികാവൃത്തി അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കത്
ശീലിക്കണ്ടായിരുന്നില്ല. വിശ്രാമസ്യ അവശബ്ദത്വം പ്രത്യുക്തം നദ്യാമഹേ മുരാരി ഭവഭൂത്യാദീൻ അപ്രമാണീകരോതി കഹ. ആരാണ് മുരാരി ഭവഭൂതി എന്നിവരെയൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അപ്രമാണം ആക്കി തീർക്കുന്നത്? അവരെന്താ പറഞ്ഞത്? വിശ്രാമശാഖിനം വാചാം ഒരു പ്രയോഗമാണ്, വേറെ ഒരു പ്രയോഗം. വിശ്രാമശാഖിനം വാചാം വിശ്രാമോ ഹൃദയസ്യ ച. മുരാരിയുടെ ഭവഭൂതിയുടെ ഓരോ പ്രയോഗം ഇങ്ങോട്ട് പറയുകയാണ്. വിശ്രാമഹേതോ ഇത്യാദി മഹാന്തസ്തേ പ്രയോഗ്യതേ. ആ മഹാന്മാര് ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ ഞാനില്ല എന്നാണ് പറയുന്നത്. വർദ്ധമാനാഖ്യ ആചാര്യോ ബൗശ്രമേർ വേറ്റ സൂത്രയർ. വർദ്ധമാനൻ എന്നൊരു ആചാര്യന് ബൗശ്രമേർ വാ എന്നൊരു സൂത്രം എഴുതി. എന്താണ് വൃത്തി പക്ഷേ വരും എന്ന് പറയാനായിട്ട് വിശ്രാമഹാന്നുവാകാം വിശ്രമഹാന്നുവാകാം രണ്ടി ശരിയാക്കാനായിട്ട് സൂത്രം എഴുതിയിട്ടുണ്ട്. അതാരാണ് ഈ പറഞ്ഞിരിക്കുന്ന വർദ്ധമാൻ എന്ന് പറയുന്നത്? ഗണരത്ന മഹോദയ എഴുതിയ വർദ്ധമാനല്ല. അതുകൊണ്ട് ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാലും പട്ടമാതിര് അത് കണ്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. പിന്നെ വിശ്രമേർ വേദി ഭോജോപി. ഭോജരാജനും പറഞ്ഞിട്ടുണ്ട് സരസ്വതി കണ്ഠാഭരണത്തിന്റെ വ്യാകരണത്തിന്റെ ഭാഗത്ത്. സരസ്വതി കണ്ഠാഭരണത്തിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് വ്യാകരണം മറ്റൊന്ന് സാഹിത്യം. അതിലെ സരസ്വതി കണ്ഠാഭരണം വ്യാകരണ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വിശ്രമേർ വാ വിപൂർഗമായ ശ്രമധാതുവിന് വൃത്തി പക്ഷേ വരുന്ന അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. തേന വിശ്രാമ വിശ്രമൗ. അതുകൊണ്ട് വിശ്രാമ എന്നും വരാം വിശ്രമ എന്നും വരാം. പ്രക്രിയാ കൗമുദി. പ്രക്രിയാ കൗമുദി വെച്ച സിദ്ധാന്ത കൗമുദിക്ക് മുൻപ് അതുതന്നെ ആ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ആളുകള് അദ്ദേഹം ജയിച്ച ആ രാമേന്ദ്രാചാര്യൻ ജയിച്ച പ്രക്രിയാ കൗമുദിയില് വിശ്രമ്യ അമിതമാം വേദി കൗമുദീ ച ജഗാലസ. ആ കൗമുദിയും പറഞ്ഞു വിശ്രമ്യ അമിതമാം വാ. ഇത്രയും ധാതുക്കൾക്ക് വിശ്രമ അമ ചമ ഇത്രയും ധാതുക്കൾക്ക് പക്ഷേ വൃത്തി വരുമെന്ന് കൗമുദിയും പറഞ്ഞു. അതുകൊണ്ട് എന്താ കിട്ടി? അമ ആമ ചമച്ചാമോ നുലാദോ ചയ്യം. അമഹ എന്ന രൂപം വരാം, ആമഹ എന്ന രൂപം വരാം, ചമഹ എന്ന രൂപം വരാം, ചാമഹ എന്ന രൂപം വരാം. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. അപ്പൊ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, വൃത്തൗ നാനാപ്രമാദാ വിവൃതിഷു കഥിത മാധവാദ്യ സർവവ്യാഖ്യാസു ആഖ്യായി ദോഷോ. വൃത്തിയില് കാശികാവൃത്തിയില് നാനാപ്രമാദാഹ പലവിധത്തിലുള്ള പ്രമാദമുണ്ട്. അതായത് പിൽക്കാലത്തുള്ള ആളുകൾ ആലോചിച്ച് നോക്കിയപ്പം, ഭട്ടവാതിരെ പോലുള്ള ആളുകൾ നോക്കിയപ്പോൾ പല തെറ്റുകൾ അതിനകത്തുണ്ട്, കാശികാവൃത്തിയിലുണ്ട്. പക്ഷേ കാശികാവൃത്തിയെ നമുക്ക് കളയാൻ പറ്റുമോ? കാശികാവൃത്തി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പാണ്ഡ്യയുടെ ഉദാഹരണങ്ങളും അർത്ഥമൊക്കെ അത്രയും വ്യക്തമായിട്ട് കിട്ടിയത്. പക്ഷെ അതിനകത്ത് നാനാപ്രമാദാഹ പല പ്രമാണങ്ങളുണ്ട്, പ്രമാദങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. വിവൃതിഷു കഥിത മാധവാദ്യേഷ്ട സർവവ്യാഖ്യാസു ആഖ്യായി ദോഷ. എല്ലാ വ്യാഖ്യാനങ്ങളിലും മാധവാദികൾ എഴുതിയ വ്യാഖ്യാനങ്ങളിലൊക്കെ മാധവന്റെ ധാതുവൃത്തിയിലുമൊക്കെ ഒരുപാട് ദോഷം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബഹുലം അഘടിതം പരസ്പര ബന്ധമില്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രക്രിയാ കാവ്യപങ്കുതൗ. പ്രക്രിയാ കാവ്യപങ്കിയില് പ്രക്രിയാ കാവ്യം എന്ന് പറയുന്നത് പ്രക്രിയാ കൗമുദിയെ ഉദ്ദേശിച്ചാണ്. അതായത് നമ്മുടെ രാമേന്ദ്രാചാര്യന്റെ പ്രക്രിയാ കൗമുദി. നാമ വ്യാഖ്യാസു അനന്തം കില. വ്യാഖ്യാനങ്ങളിൽ പല പല ശബ്ദങ്ങളുണ്ട്, നാമശബ്ദങ്ങളുണ്ട്. തദിഹമഹാ കോവിത കോവിതയുടെ പ്യവർജ്യ വിഭ്രാന്തി. അതുകൊണ്ട് വലിയ പണ്ഡിതന്മാർക്ക് പോലും വിഭ്രാന്തി ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയുള്ള ആളാ? അവരൊക്കെ മഹാന്മാരാണ്. ആ മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നതിനകത്ത് അവർക്ക് വിഭ്രാന്തി വർജിക്കാൻ സാധിച്ചില്ലെങ്കിൽ കോവിതയുടെ പ്യവർജ്യ വിഭ്രാന്തി
കൃഷാഭ്യാസിനി വളരെ കൃഷമായിട്ടുള്ള മാത്രം അഭ്യസിച്ച എന്നിൽ കൃഷധിഷണേ കുറഞ്ഞ ബുദ്ധിയുള്ള എന്നിൽ മാതൃശേ എന്നിൽ എങ്ങനെയായിരിക്കും മാതൃശേക്കുന്നു വാച്യം അപ്പൊ എനിക്ക് ഒരുപാട് തെറ്റ് വന്നിരിക്കാം എന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ വിനയമാണ് കാണിക്കുന്നത് വിനയം നല്ല വിനയത്തോടുകൂടി അദ്ദേഹം പറയുകയാണ് അത് ചില ശബ്ദങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മളൊന്ന് നോക്കിയാൽ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ചിലത്ത് പറയും നമ്മുടെ രൂപഭേദങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം ഒരു ശാസ്ത്രം വളർത്തണമെങ്കിൽ നിരീക്ഷണ പാടവം വേണം ഒബ്സർവേഷൻ നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം വളർന്നത് മോഡേൺ സയൻസ് വളർന്നത് നിരീക്ഷണത്തിലൂടെയാണ് നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും നമുക്ക് ശബ്ദശാസ്ത്രത്തിൽ പരീക്ഷണത്തിന് അവകാശമില്ല നിരീക്ഷണത്തിന് അവകാശമുണ്ട് എന്താ കാരണം എന്തെല്ലാം മാറ്റം ജനങ്ങൾ പ്രയോഗിച്ച് രൂഢമായി വരുന്നുണ്ടോ ഒരാൾ തോന്നിവാസം ഒരു ശബ്ദം പ്രയോഗിച്ചാൽ ഉടനെ തന്നെ നമ്മൾ വ്യാകരണം എല്ലാം തിരിച്ചിഞ്ഞി അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ശബ്ദത്തിന്റെ പ്രയോഗം തന്നെ ബുദ്ധിമുട്ടാകും എന്റെ സ്വന്തം ഭാഷ ആള് പറയും ഓരോ വ്യക്തിക്കും അവനവൻ്റെതായ ഭാഷയുണ്ട് ഇഡിയോലോഗ് ഇഡിയോലോഗുണ്ട് പക്ഷെ ഇഡിയോലോഗ് എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ പ്രയോഗിക്കുന്നതിന്റെ വ്യത്യാസം കൊണ്ട് പറയുന്നതാണ് അല്ലാതെ ഈ ഭാഷയിലെ വാക്കുകൾ മാറ്റിയത് കൊണ്ടല്ല പറയുന്നത് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഒരു വ്യക്തി ഒരു വാക്കുണ്ടാക്കിയെന്നിരിക്കും ചിലപ്പോൾ നമ്മുടെ ഭാഷയിലെ ഒരു വ്യക്തി ഒരു വാക്കുണ്ടാക്കാം പക്ഷേ അങ്ങനെ ആളുകളൊക്കെ അങ്ങോട്ട് വാക്കുണ്ടാക്കാൻ തുടങ്ങിയാൽ അവസാനം ഭാഷ തന്നെ അങ്ങ് മാറിപ്പോകും ഇല്ലാതാകും എന്നുള്ളത് കൊണ്ട് നമ്മുടെ വൈയാകരന്മാര് ഒരു കടുംപിടുത്തം പോലെ അങ്ങ് പിടിച്ചിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ദോഷമില്ല പക്ഷേ രണ്ടു ചില വാക്കുകളൊക്കെ ഏത് കടുംപിടുത്തം പിടിച്ചാലും എന്താ ചങ്ങലയിട്ട് ബന്ധിച്ചു നിർത്താൻ പറ്റുമോ ഭാഷയെ ഭാഷയെന്ന് പറഞ്ഞാൽ കുതിരയാടുന്ന പോലെ ചാടുമെന്നാണ് പറയുന്നത് ചങ്ങലയിട്ട് ബന്ധിക്കാൻ പറ്റുമോ പറ്റിയില്ല അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ കവികൾ എങ്ങനെയുള്ളതാണ് ഒരു ചങ്ങലയില്ലാത്തവരാണ് ഉച്ഛൃംഖലാഹ കവേഹ ബഹുളം പ്രയോഗിച്ചതേ അവർക്ക് തോന്നിവാസം തോന്നിയ പോലെ അങ്ങ് പ്രയോഗിക്കും കവികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിനെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് മാർഗങ്ങളുണ്ട് കവിതയാണോ ഛാന്തസം എന്ന് പറയാം ഛാന്തസം എന്ന് വെച്ചാൽ വേദം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത് ഛന്തസം എന്ന് പറഞ്ഞാൽ ഛന്തസ്സിലെ വൃത്തത്തിലെഴുതുന്ന കവിതയാണ് അതുകൊണ്ടാണ് പലർത്തും ഈ വൈദികമായതുകൊണ്ട് മാത്രമല്ല കവിതയിൽ ചിലപ്പോൾ ചില നീട്ടും കുറുക്കും ഒക്കെ വരുന്നത് നമ്മൾ അംഗീകരിച്ചു പോകും എന്ന് പറഞ്ഞതുപോലെ പ്രയോഗത്തിൽ അത് വന്നുപോയി പ്രയോഗത്തിൽ വന്ന് അത് രൂഢമൂലമായി കഴിഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കണം എന്നുണ്ട് സ്വീകരിക്കാം അതും നമ്മൾ ചെയ്യും അതാണ് നമ്മുടെ രീതി ഈ ഭാഷയെ വളർത്താനുള്ള രീതി എന്ന് പറഞ്ഞത് പക്ഷെ അത് മാത്രം പോരാ ചിലടത്തൊക്കെ ഈ നമ്മൾ നിയന്ത്രണം വിറ്റുകയുള്ളൂ അങ്ങനെ നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് ഈ സംസ്കൃത ഭാഷ മാത്രം ഇത്രയും കാലം ഏതാണ്ട് 5000-ൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ സംസ്കൃത ഭാഷ അതിലെ വാക്കുകളൊക്കെ ഇന്നും നമുക്ക് മനസ്സിലാകാൻ കാരണം പാണിനിക്ക് മുമ്പുള്ള നിരുക്തകാരനും അതിന് മുമ്പുള്ള ആളുകളും അതിനുശേഷം വന്ന വാണിനിയും പാണിനിക്ക് ശേഷം വന്ന ആചാര്യന്മാരും അതിനിടയ്ക്ക് വന്ന ആചാര്യന്മാരും പിന്നീട് വന്ന ആചാര്യന്മാരും ഒക്കെ കുറച്ച് നമ്മുടെ ഭാരതത്തിൽ മാത്രമാണ് ഈ ഭാഷയെ സംരക്ഷിക്കണം എന്നുള്ള ചിന്താഗതി പരമ്പരയാ വളർന്നത് അത് ഒരു രാജാവിന്റെ ആജ്ഞ കൊണ്ട് വന്നതല്ല പക്ഷെ ആ ഒരു രീതിയിൽ പഠിപ്പിക്കുന്ന പരമ്പരയാ പഠിപ്പിച്ചു വന്നതുകൊണ്ട് വിദേശത്താണെങ്കിൽ എന്താ സംഭവിച്ചത് വിദേശത്ത് ഒരു നല്ല അക്ഷരമാലി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞോ ഒരു നല്ല അക്ഷരമാലി അവർക്കുണ്ടോ നമുക്കാണെങ്കിൽ കൃത്യമായിട്ട് ഉച്ചാരണത്തോടുകൂടി ഒരു അക്ഷരമാല ആ അക്ഷരമാലയ്ക്ക് ചേർന്ന ഒരു ലിപിയുണ്ട് അതുകൊണ്ട് നമ്മുടെ ലിപി എല്ലാം തികഞ്ഞ ലിപിയാണെന്ന് ഞാൻ പറയുകയില്ല ലോകത്തുള്ള എല്ലാ ധ്വനിയെയും പറയാവുന്ന ഒരു ആളുകളാണ് ഭാരതീയരെന്ന് പറഞ്ഞാലും എല്ലാ ധ്വനിക്കും സൗണ്ടിനും എല്ലാ ഫൊനീമിനും തക്കവണ്ണമുള്ള ഒരു ലിപി നമുക്കില്ല സത്യം ചായ എന്നുള്ള ഒരു ലിപി ഉണ്ടോ സംസ്കൃതത്തിൽ ചായക്കുണ്ടോ ഇല്ല തേം എന്ന് പറയുന്ന പോലെ ഒരു ചാ പറയണമെങ്കിൽ നമുക്കുണ്ടോ ഇല്ല അതേസമയം എഫിന്റെ ഉച്ചാരണമുണ്ട് പക്ഷേ ആ എഫിന്റെ ഉച്ചാരണം ഇന്നത്തെ ആളുകൾ ഉച്ചരിക്കുന്ന പോലെ അല്ല ഇന്നത്തെ ആളുകൾ എന്ത് ചെയ്യും അറബിയുടെ സ്വാധീനവും ഇംഗ്ലീഷിന്റെ ആഫ്രിക്ക തുടങ്ങിയ വാക്കുകളുടെയും ഫൈനാൻസിന്റെയും ഒക്കെ സ്വാധീനം കൊണ്ട് ഇപ്പൊ ആളുകൾ
ഫലം എന്ന് പറയുകയില്ല, ഫലം എന്ന് പറയും തെറ്റായിട്ട്. അങ്ങനെ ഒരു രീതിയൊക്കെ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും നമ്മുടെ സംസ്കൃതത്തിലെ നമ്മുടെ ഭാരതീയ ഭാഷകൾക്കൊക്കെ മിക്കവാറും ശബ്ദങ്ങൾ ഉച്ചരിക്കാനുള്ള കഴിവുണ്ട്. അത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന എല്ലാ ഫോണീംസിനും എന്ന് പറയാം, എല്ലാ വർണ്ണങ്ങൾക്കും, വർണ്ണം എന്ന് പറയുക അവിടെ ഫോണീമിന്, എല്ലാ വർണ്ണത്തിനും ഒരു പ്രതിനിധിയായിട്ട് ഒരു ലിപി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ ഉച്ചാരണം പഠിപ്പിച്ചു. കൊച്ചുനാളിൽ തന്നെ 3 വയസ്സാകുമ്പം തന്നെ കുട്ടികളെ ശ്രദ്ധിച്ച് ഉച്ചരിക്കാനും എഴുതാനും പഠിപ്പിച്ചിരുന്ന രീതി ഉള്ളത് കൊണ്ട് നമുക്കിപ്പോഴും നന്നായിട്ട് ഉച്ചരിക്കാവുന്ന വാക്കുകൾ കിട്ടി, പഴയ വാക്കുകളൊക്കെ മനസ്സിലായി. അതേസമയം യൂറോപ്പിൽ എന്താ സംഭവിച്ചത്, അവർക്ക് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ടിരുന്ന ഉച്ചാരണമല്ല ഇപ്പൊ ഇംഗ്ലീഷിലെ പല വാക്കുകൾക്കും മാറി. ഇപ്പൊ ഏതാ ശരിയാകും, ഷെഡ്യൂൾ എന്ന് പറയണോ സ്കെഡ്യൂൾ എന്ന് പറയണോ, ഷെഡ്യൂൾ എന്ന് പറയണോ സ്കെഡ്യൂൾ എന്ന് പറയണോ, അത് പറയുമ്പോൾ അത് ശരി, ഇത് ശരി എല്ലാവരും പറയും. അതുപോലെ ബൂഫേ എന്ന് പറയണോ ബഫേ എന്ന് പറയണോ, അങ്ങനെയുള്ള ഒരുപാട് മാറ്റം വന്നു. അതുപോലെ ഒരു അക്ഷരത്തിന് പോലും ഒരു ശരിയായ തനതായ ഉച്ചാരണം അവർക്കില്ല. നമ്മുടെ ഭാരതത്തിൽ അനേക സഹസ്ര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ വാക്കിനും ശരിയായ ഉച്ചാരണമുണ്ട്, ഓരോ അക്ഷരത്തിനും ഉണ്ട്. അത് ആ രീതിയിൽ നിലനിൽക്കാൻ കാരണം ഈ നമ്മുടെ വൈയാകരണന്മാരുടെ ആ ഒരു എന്താ പ്രഭാവം എന്ന് പറയുന്നതാണ് നല്ലത്. ആ പ്രഭാവം വേണമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ നാരായണ ഭട്ടപാദർക്കും യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം കണക്കാക്കിയിട്ടുണ്ട്, അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്, നിരീക്ഷിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ചില ഭാഗത്തിൽ വാ എന്ന് പറയേണ്ടത് ബാ വരും, ബബയോരഭേദം പറഞ്ഞു ഒരാള് ബബ, ഇവയ്ക്ക് അഭേദം. അതുപോലെ രലയോരഭേദം പറഞ്ഞു, അത് ഭട്ടവാദിന് പറയും. അങ്ങനെ ഉണ്ടവിടെ. കാരണം എന്താ, നമ്മൾ വസു എന്ന് പറയുമ്പോൾ ബംഗാളികൾ ബൊസു എന്നാക്കി, അവസാനം ഇംഗ്ലീഷിൽ കൂടെ എല്ലാരും ബോസാക്കി കളഞ്ഞു. അങ്ങനെ തോന്നു. അതുകൊണ്ട് തരു എന്ന് നമ്മൾ പറയുമ്പോ അവര് ആക്കി ദത്ത്. നമ്മൾ തരുലതാ ദത്ത് എന്ന് പറയും, അവര് തൊറുലതാ ദത്ത് എന്ന് പറയും. അപ്പൊ ഈ ഒരു എന്താ ഈ അകാരത്തിന് വന്ന, എന്തുകൊണ്ടാണ് സംസ്കൃതത്തിൽ യ എന്ന് ഹ്രസ്വമില്ലാത്തത്, ഓ എന്ന് ഹ്രസ്വമില്ലാത്തത്? അതിന് കാരണം അത് മലയാളത്തിലല്ല, തമിഴിലും ഇല്ലായിരുന്നു പണ്ട്, ആദ്യകാലത്തില്ലായിരുന്നു. കാരണം ഭാരതത്തിലെ എല്ലാ ഭാഷകൾക്കും മാതൃഭാഷ ഒന്നായിരുന്നു തമിഴ്. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും തമിഴിനും സംസ്കൃതത്തിനും കൂടെ ചേർന്ന് ഒരു രീതിയാണുള്ളത്. അത് നോക്കിയാൽ അറിയാം. എന്തെല്ലാം സാഹിബന്മാർ നമ്മളെ പഠിപ്പിച്ചു വെച്ചാലും നമ്മുടെ ഭാരതത്തിലെ ഭാഷകൾക്കൊരു പ്രത്യേക ജാതി, ഒരു പ്രത്യേക ഗോത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വാക്കുകൾ തമിഴിനകത്ത് കുറഞ്ഞു പോയി കുറച്ചൊക്കെ, പിന്നീട് ആദ്യകാലത്തല്ല. ഒരുപാട് ശബ്ദങ്ങൾ, ഒരുപാട് വർണ്ണങ്ങൾ കുറഞ്ഞു പോയി, ഇതിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഈ ഉച്ചാരണത്തിൽ ഇങ്ങനെ രൂപമാറ്റം വന്നിട്ടുണ്ട്. വാ എന്നുള്ള ഒരു ബായ് എന്ന് പറയും, ബാ എന്നുള്ള വായ എന്ന് പറയും. നമ്മളൊരിടത്ത് മാത്രം വാലി എന്ന് പറയണത് നമ്മൾ ബാലിനെ പറയുള്ളൂ. വാലിയാണ് ശരി, ബാലിയല്ല. പക്ഷെ നമ്മൾ വാലി എന്ന് പറയുകയില്ല, ബാലി എന്ന് പറയും. അതേസമയം ബംഗാളികൾ എവിടെയൊക്കെ ബായുണ്ടോ അവിടെയൊക്കെ വായും പറയും. നമ്മൾക്ക് സംസ്കൃതത്തിൽ ഒറിജിനലായിട്ട് അവിടെ ബായുണ്ടോ അവിടെയല്ല ഒരു വാ പറയും. എവിടെയൊക്കെ വായുണ്ടോ അവിടെ ബായും പറയും. ഉറബിന്തോ അരബിന്ദ ഉറബിന്തോ എന്നെ അവർ പറയുള്ളൂ. അപ്പൊ ഈ ഒരു രൂപമാറ്റം നല്ല നിരീക്ഷണ പടുവായിരുന്നത് കൊണ്ട് ഇതെല്ലാം അദ്ദേഹം കണ്ടു. അതുപോലെ തന്നെ രായിൽ ലായും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രയോഗിക്കുന്നത് അദ്ദേഹം കണ്ടു. അത് വേദകാലത്ത് തന്നെ തുടങ്ങിയാണ്. അലം എന്നുള്ളതിന് അരം എന്ന് വേദത്തിലുണ്ട്, അരംകൃത അലംകൃത വന്നിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം കണ്ടിട്ട് അതെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതൊക്കെ നമ്മുടെ പ്രക്രിയാ സർവസത്തിനകത്ത് യഥാസ്ഥാനത്ത് അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. എന്നിട്ട് ലായ എന്ന് പറയുന്ന ഒരു അക്ഷരം നമുക്കില്ലേ, ഉണ്ട്. പക്ഷെ ലായ എന്താണ്? ഈ രായുടെയും ലായുടെയും ഒരു വകഭേദം മാത്രമാണ്, ഒരു ഉച്ചാരണ മാറ്റം മാത്രം, മാറ്റം മാത്രമാണുള്ള എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പൊ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മുടെ ചില ഈ പ്രയോഗങ്ങളിൽ വരുന്നത് സമാസം വരുന്നു. സമാസം വരുമ്പോൾ സമാസത്തിനകത്ത് സന്ധി നിർബന്ധമാണോ, ഒരു ചോദ്യം.
നമ്മുടെ രീതി എന്താണ്? പഴയ കാലത്ത് പാരായണത്തിന്റെ രീതി എന്താണ്? പാരായണത്തിന് രണ്ട് രീതി ഉണ്ടായിരുന്നു. ഒന്ന് സംഹിതാപാഠം, സന്ധി ചേർത്ത് തന്നെ അത് പാരായണം ചെയ്യണം, സന്ധി ചേർത്ത് പാരായണം ചെയ്യണം. അപ്പൊ കവിതയെ വൃത്തം ശരിയാകണമെങ്കിൽ സന്ധി ചേർത്ത് പാരായണം ചെയ്യണം. പക്ഷെ അത് മാത്രമല്ല, ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് നീണ്ട നീണ്ട വാക്യങ്ങൾ ചിലപ്പോൾ കവിതയിൽ എഴുതി വെക്കും. വായിക്കണമെങ്കിൽ എന്ത് വേണം? ഇടയ്ക്കിടയ്ക്ക് പിരിച്ച് ചേർത്ത് വായിക്കുന്ന പോലെ തന്നെ പിരിച്ചു വായിക്കുന്ന രീതി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, പിരിച്ചു വായിക്കുക. അപ്പൊ സമാസമാണെങ്കിൽ കാദംബരി വായിക്കുന്ന ഒരാള് ആ സീതശേഷ കുലപതി എന്ന് പറഞ്ഞാലും അങ്ങോട്ട് നോക്കും, നീണ്ട നീണ്ട വാക്യങ്ങൾ അങ്ങോട്ട് വരുമ്പോഴേ ഒരു സമാസത്തിനകത്ത് സമാസം രണ്ടു പേജ് വന്നാൽ എന്ത് ചെയ്യും? ഇടയ്ക്ക് മുറിക്കാതെ പറ്റുമോ? അതുകൊണ്ട് അന്നേ ആ രീതി ഉണ്ട്, നമുക്ക് രണ്ട് രീതിയുണ്ട്. അങ്ങനെ വരുന്നിടത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് സന്ധി എന്ന് പറഞ്ഞാൽ ചോദിക്കും. സന്ധി എവിടെയാ ഉള്ളത്? സംഹിത എന്ന് പറഞ്ഞാൽ എവിടെയാ? പരഹസന്നികർഷഹ സംഹിത, അങ്ങേയറ്റത്തെ അടുത്ത് ചേർത്തിട്ടിരിക്കുന്നതാണ് സംഹിത എന്ന് പറയുന്നത്. അപ്പൊ അടുത്തുച്ചരിക്കാൻ എവിടെയാണ് അടുത്തുച്ചരിക്കുന്നത്? ഇടയ്ക്ക് ശ്വാസം വിട്ടപ്പോൾ ഉച്ചരിക്കുന്ന അങ്ങ് വിട്ടുപോയി, അവിടെ സന്ധി സംഹിതയൊന്നുമില്ല. അപ്പൊ അവിടെ പദം തിരിച്ചേക്കാൻ മതി, ഒരു ദോഷവും ഇല്ല അവിടെ പാരായണം ചെയ്യുന്നിടത്ത്. ഇതറിയാവുന്ന ഭട്ടബാധര് ഇത് എവിടുന്നാണ് നമുക്ക് ഈ സമാസത്തിൽ സന്ധി നിർബന്ധമാണെന്ന് കിട്ടിയത്? പാണിനി പറഞ്ഞിട്ടല്ല, കാത്യായനം പറഞ്ഞിട്ടല്ല, പതഞ്ജലി പറഞ്ഞിട്ടില്ല, പിന്നെ ആര് പറഞ്ഞു എന്ന് ചോദിച്ച ഉടനെ പറഞ്ഞു. അത് നമ്മുടെ ധർമ്മകീർത്തി പറഞ്ഞു പോലും, ധർമ്മകീർത്തിയുടെ ഒരു വാക്യമുണ്ട്, ഒരു പദ്യമുണ്ട്, എന്താ? സംഹിതൈകവദേ നിത്യാധാതുപസർഗയോഹോ സമാസേച്ച തഥാ വാക്യേ സാ വിവക്ഷാം അപേക്ഷതേ. സമാസേച്ച തഥാ വാക്യേ സാ വിവക്ഷാം അപേക്ഷതേ, അതാണ് അതിന്റെ ശരി. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലാരോ അത് മാറ്റി പഠിപ്പിച്ചു. എന്താ സംഹിതൈകപദേ നിത്യ നിത്യാധാതുപസർഗയോഹോ നിത്യാസമാസേനാക്കി ബാക്കിയൊരു വിവക്ഷാം അപേക്ഷതയെന്നാക്കി മാറ്റി. പ്രക്രിയാ സർവസ് എഴുതി എഴുതിയ ആളുകൾ, പ്രക്രിയാ സർവസ് നാരായണ ഭട്ടവാദർ അങ്ങനെ തന്നെയാണ് എഴുതിയത്. ഏതാ ധർമ്മകീർത്തി പറഞ്ഞ അതേ വാക്യമാണ് എഴുതി വെച്ചത്, അതേ ഭക്തമാണ് എഴുതി വെച്ചത് നാരായണ ഭട്ടവാദർ. പക്ഷെ എഴുതി എഴുതിയ ആള് നമ്മുടെ ഈ ഒരു സംസ്കാരം കിടക്കുന്നതുകൊണ്ട് എഴുതി എഴുതിയ ആള് തിരുത്തിട്ട് ഇപ്പോഴത്തെ പോലെ പഠിപ്പിച്ചു. എങ്ങനെ? സംഹിതൈകപദേ നിത്യ നിത്യാധാതുപസർഗയോഹോ സമാസേച്ച തഥാവാക്യേ സാ വിവക്ഷാം അപേക്ഷതയെന്ന് ഭട്ടവാദര് എഴുതി വെച്ചത് പോലും തിരുത്തിയിട്ട് നമ്മുടെ ഇപ്പം പഠിക്കുന്ന രീതിയിൽ എന്താ നിത്യാസമാസേ മാറ്റി. പക്ഷേ അത് ഞാൻ എങ്ങനെയായിരുന്നു പറയുന്നത് ചോദിച്ചാൽ, എൻ്റെ ഗുരുനാഥൻ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അതിനകത്തുള്ള പറഞ്ഞത്. പ്രകൃതിസ്വസ്ഥോട് ഇങ്ങനെ ഞാൻ എൻ്റെ ഗുരുനാഥൻ മഹാപണ്ഡിതനായിട്ടുള്ള വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേരളീയ പരമ്പരയിൽ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് വേറെ രീതിയിൽ പലതും. പതഞ്ജലി പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ കേരളത്തിൽ വന്ന സംസ്കൃത വ്യാകരണമുണ്ട്, പതഞ്ജലിക്ക് മുൻപ് വന്നിട്ടുണ്ട്, ആ പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളത് മറ്റോ ഇത് അല്ല, ഇത് നാരായണ ഭട്ടബാദർ പറയുന്നത് പോലും ശരിയായിട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ നമ്മൾ നമുക്കറിയാവുന്ന വെച്ചാണ് തിരുന്നത്. കുറ്റം പറയാൻ നമുക്ക് പറ്റുമോ? വ്യാകരണം പഠിച്ചയാൾ ഞാൻ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ തിരുത്താൻ തന്നാൽ ഞാൻ കണ്ടത് ഇതാന്ന് വെച്ച് ശരി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം അതല്ലാത്ത ഒരു പാഠം വന്നാൽ ഞാൻ വിചാരിക്കും അത് തെറ്റിപ്പോയതാണ്, അത് കയറി അങ്ങോട്ട് തിരുത്തിക്കളയും. ഇതാണ് നമ്മുടെ നാട്ടിൽ പല പുസ്തകങ്ങൾക്കും പറ്റുന്ന അബദ്ധം. അറിഞ്ഞുകൂടാത്തവൻ കയറി എഴുത്തതാകും, എന്നിട്ട് അവൻ മഹാപണ്ഡിതനാകും, അങ്ങോട്ട് എഡിറ്റിംഗ് ചെയ്യാൻ തുടങ്ങും, മാറ്റം വരും. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രക്രിയാ സ്വസ്ഥ ഇല്ലെന്നല്ല. പക്ഷെ അദ്ദേഹം ശുദ്ധിവാസ്യഹ എന്ന് വ്യാകരണം പഠിപ്പിച്ചപ്പോൾ, ശുദ്ധിവാസ്യ സന്ധി പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശുദ്ധിവാസ്യഹ ശുദ്ധിവാസ്യഹ ഇരട്ടിച്ച് വന്നത്. ഇരട്ടിക്കാതെ വടക്കേ ഇന്ത്യക്കാര് ശുദ്ധിവാസ്യ എന്ന് ഇരട്ടിക്കാതെയും പറയും, മലയാളികളെല്ലാം ഇരട്ടിച്ച് എവിടെയും പറയും. അധ്യാപകൻ അല്ലാതെ അധ്യാപകൻ എന്ന് പറയുന്നത് ഇരട്ടിക്കാതെ ഒരു മലയാളി ഇല്ല. നമുക്ക് ഇരട്ടിപ്പ് നിർബന്ധമാണ്. പാണിനി പറയുന്നത് ഇരട്ടിപ്പ് വികല്പമാണെന്നാണ് പറയുന്നത്. പക്ഷെ മലയാളികൾ എല്ലാം ഇരട്ടിപ്പ് വീരന്മാരാണ്. എന്താണെങ്കിലും ഒരടട്ടിക്കേണ്ടത് അക്കാഡമിക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷാണ് നമ്മൾ അക്കാഡമിക് എന്നേ പറയുള്ളൂ.
ആരെങ്കിലും അകാദമിക് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പറയുകയല്ല. അതുപോലെ പല വാക്കുകളും ഇംഗ്ലീഷുകാരുടെ നമ്മൾ കേട്ടു നോക്കണം, അവർ ഇരട്ടിക്കുകയല്ല. പക്ഷെ മലയാളികൾ അവിടെ ഇരട്ടിക്കും. അതാണ് മലയാളത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഈ ഇരട്ടിപ്പ്. ഇരട്ടിപ്പും തദ്ധിതവും, ആവശ്യമില്ലാത്തിടത്തുള്ള തദ്ധിതവും. സുഖം എന്ന് പറയുകയല്ല, സൗഖ്യമേ പറയാൻ നിർബന്ധം പിടിച്ചാലോ ശരി, സുഖം തന്നെ സൗഖ്യം എന്ന് അവസാനം പറയേണ്ടി വന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ പലതും നമ്മുടെ നിർബന്ധം കൊണ്ട് വരുന്നുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ അതൊക്കെ ഈ ശുദ്ധിഭാഷയാണെന്നുള്ളതിൻ്റെ രൂപത്തിൽ ഇരട്ടിക്ക ഒരു രൂപം, ഇരട്ടിക്കാതെ ശുദ്ധിഭാഷയാണെന്ന രൂപം. ഇതും കൂടാതെ സുധി ഉപാസ്യ എന്ന് യുഗോസവർണയെ ശാകല്യസ്യസ്വാന്നൊരു ഒന്നും കൂടി ഉണ്ട് എന്ന് ഭട്ടവാദർ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് വളരെയേറെ ബുദ്ധിയോടുകൂടി ചിന്തിച്ച്, യുക്തി കൊണ്ട് ചിന്തിച്ച്, അതുപോലെ നിരീക്ഷണ പാഠവും കൊണ്ട് ചിന്തിച്ച് പറഞ്ഞു വെച്ചാളാണ്. അതും ഭട്ടവാദരുടെ മഹത്വമാണ്. സമയമൊക്കെ കയ്യാറായോ? നീ കുറച്ചും കൂടെ പറയാമോ? മാഷേ, ഇപ്പൊ 8 മണി ആയി, നമുക്ക് 8:45 വരെയൊക്കെ എടുക്കാം. അത് കഴിഞ്ഞാ പിന്നെ രണ്ടുപേര് ചർച്ചയ്ക്ക് കൂടില്ലേ? ആ, ഞാൻ അത്ര നിൽക്കുന്നില്ല, ഇടയ്ക്ക് പറയാം. ഇങ്ങനെ കുറെയൊക്കെ ഞാൻ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നാരായണ ഭട്ടവാദര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വരുന്നത്, ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് പോലെ ഒരു വാക്കിന് ഒരു വ്യുത്പത്തിയേ പാടുള്ളൂ, അതല്ല. ഒരു വാക്കിന് ഒരു വ്യുത്പത്തിയേ ഉള്ളൂ, നിഷ്പത്തി, വാക്കിൻ്റെ നിഷ്പത്തി, സ്ട്രക്ചർ ഒരു പ്രത്യേക രീതിയിലേ ഉണ്ടാകുള്ളൂ എന്ന് പറയാൻ പാടില്ല. ഭട്ടവാദര് പറഞ്ഞു പല രീതിയിലുണ്ടാകാം. അതിന് പാണിനി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഗുണാതിസൂത്രത്തിൻ്റെ കർത്താവും പാണി തന്നെയാണ്. പറയാം, അപ്പോൾ ഗുണാതിസൂത്രങ്ങൾ പാണിനി തന്നെ എഴുതിയാണ്. അപ്പോൾ പാണിനിയും ക്രൈഗ്രഹ ആവണിഗ്രഹ ശബ്ദങ്ങളൊക്കെ നിഷ്പാദിപ്പിച്ചിട്ടുണ്ട്. ക്രൈക ശബ്ദം, ക്രിയ ഇകൻ എന്നൊരു ഗുണാതിസൂത്രം, ക്രീഞ്ഞ ധാതുവിൽ നിന്നും ഇകൻ ഒരു പ്രത്യയം ചേർത്തിട്ട് ക്രൈഗ്രഹ എന്നൊരു വാക്കുണ്ടാക്കി. എന്താ ക്രൈഗ്രഹ എന്ന് വെച്ചാൽ കച്ചവടം ചെയ്യുന്നവൻ. ഈ ഒരു വാക്ക് കിട്ടാൻ പാണിനി ഇത്ര പാടുപെടണം, അല്ല ഇത് ചേർക്കണം ഇങ്ങനെയൊന്നും. കാരണം പാണിനി വേറെ സ്ഥലത്ത് ഈ പിന്നെ അല്ല ധൻ പ്രത്യയം വിധിച്ചിട്ടില്ലേ, ക്രയഹ അസ്യ അസ്ഥി അറയിരു ധനവും, ധനമസ്യാസ്തി ധനിക്ക പറയാമല്ലോ. അതുപോലെ തന്നെ ആപണ അസ്യാസ്തി ആപണിക്ക ആങ്ങി പണി പനി പതി ധനിപ്യഹുണ്ട്. ആപണിക്ക എന്താ അർത്ഥം? പണിക്ക്, കച്ചവടക്കാരൻ. ആവണമുള്ളവൻ എന്ന് പറഞ്ഞാൽ പോരെ, ആപണഹാസി അസ്ഥി ഇത് ധനിക എന്നുള്ളത് പോലെ ധൻപ്രത്യം വെച്ച് ആപണിക്ക എന്നുള്ള വാക്കുണ്ടാക്കാമല്ലോ. പിന്നെ എന്തിനാണ് പാണി ഇത്രയും, പാണിനി ആണെങ്കിൽ എന്തിനാ ഇത്രയും പാടുപെടുന്നത്? പ്രക്രിയ ആപണികാദേഹം ക്രൈക ആപണിക തുടങ്ങിയ തത്വം കൊണ്ട് കിട്ടുമായിരുന്ന, തത്വപ്രത്യം വെച്ച് കിട്ടുമായിരുന്ന ശബ്ദങ്ങൾ വ്യുത്പത്തി ബഹുവിധത്തിലുള്ള നാനാവിധത്തിൽ വ്യുത്പത്തിയാകാം, ശബ്ദത്തിൽ ഉത്പത്തിയാകാം എന്ന് കാണിക്കാൻ വേണ്ടി മഹർഷി പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്താ കിട്ടിയത്? ഏവം ദുർലഭ്യ വസ്തുന്യവി സുലഭതയാ ഹസ്തലബ്ധേ. ദുർലഭ്യ വസ്തു പറഞ്ഞ ഉടനെ ആളുകൾ പറഞ്ഞു, ഈ അപാണിനിയൻ കേറി ആളാണ് നമ്മൾ കുറ്റം പറയല്ലേ, ആളുകൾ അവരെ കുറ്റം പറയാൻ പറയും. എന്താണ് ദുർലഭ്യ വസ്തുനി എന്ന് പറഞ്ഞു? ദുർലഭ്യ വസ്തുനി, ദുർലഭ വസ്തുനി എന്ന് പറയേണ്ടടുത്ത് ദുർലഭ്യ വസ്തുനി എന്ന് പറഞ്ഞു. വൃത്തം ചേരണമെങ്കിൽ ദുർലഭ്യ വസ്തുന്യഭി എന്ന് വേണം, പറഞ്ഞു വിട്ടുള്ളൂ. പക്ഷെ ഈ വാക്ക് ശരിയാണോ? എന്താ വേണ്ടത്? വാക്ക് തെറ്റാണെങ്കിൽ എന്താ വേണ്ടത്? അഭിമാഷം മഷം കുര്യാ, മാഷത്തെ മഷമാക്കാൻ പാടുണ്ടോ? അഭി പാടുണ്ടോ? ക്വസ്റ്റ്യൻ കാക്കുവാണ്.
പദം വൃത്തത്തിന് ഭംഗം വരുമെങ്കിൽ ആ പദം അങ്ങ് ത്യജിക്കണം എന്ന് പറയുന്ന രീതിയില് വേറൊരു പദം എടുത്ത് അവിടെ അങ്ങോട്ട് വെച്ചുകൂടായിരുന്നു. വേറൊരു പദം വെച്ചുകൂടായിരുന്നു. ഭട്ടതിരിക്ക് ഇഷ്ടംപോലെ പദങ്ങളുടെ ആണല്ലേ, എന്തുകൊണ്ട് ആ ഒരു പദം കിട്ടിയില്ല അദ്ദേഹത്തിന്? എന്നിട്ട് ഇത് വെച്ചു, കണ്ടോ ഒരു ഗുരുതക്കേട് കാണിക്കുകയാണ് നമുക്ക് തോന്നി. പാണിനീയം കൊണ്ട വെച്ചു. പക്ഷെ എന്താ കാര്യം, ഈ വാക്ക് നിങ്ങളൊക്കെ വിചാരിക്കുന്ന വാക്കുകൾ ഉണ്ടാകുന്ന ഒറ്റ രീതിയിലല്ല സുഹൃത്തെ. ദുർലഭ്യം എന്നൊരു വാക്ക് ഉണ്ടാകണമെങ്കിൽ പാടാണ്, അത് ദുർലഭമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ലഭ്യം എന്നുള്ളതിന് ദുർ എന്നതിനോട് പ്രാതിസമാസമാണ്. നിങ്ങൾ ദുർലഭ്യം എന്ന് പറയുമ്പോൾ പ്രാതിസമാസമാണ്, ദുർ എന്നുള്ളതിന് ലഭ്യം എന്നുള്ള അതിനോടുകൂടിയ ഒരു കൃതന്ധത്തോടുകൂടി കൃത്യപ്രത്യാനത്തോടുകൂടി സാഹസം വന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അദ്ദേഹം അവിടെ നാരായണീയത്തിലും ഇതൊക്കെ ചെയ്തത്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ആളുകൾ ധരിച്ചിരിക്കേണ്ട ഇങ്ങനെയാണ് എന്നുള്ളത് ധരിച്ചിരിക്കേണ്ട, അത് മാത്രമേ ആവൂ ആകാവൂ എന്ന് ധരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് വളരെ ഭട്ടവാദര മേൽപ്പത്തൂരാണോ മേൽപുത്തൂരാണോ വെച്ചാൽ അദ്ദേഹം തന്നെ ഉപരിനവഗ്രാമ വാസ്തവ്യം വാസ്തവ്യ പറഞ്ഞുകൊണ്ട് മേൽപുത്തൂർ തന്നെ അറിയാം. പക്ഷേ പഴയ കാലത്തോട്ട് തന്നെ നമ്മൾ പറഞ്ഞു വരുന്ന മേൽപത്തൂർ, അവിടെ ഓഡിറ്റോറിയത്തിന് പേരെഴുതി വെച്ചിരിക്കുന്നത് എന്താ, മേൽപത്തൂർ ഓഡിറ്റോറിയം. പറയുന്നവരല്ലേ എങ്ങനെ പറയും, മേൽപത്തൂർ മേൽപത്തൂർ എന്നല്ലേ പറയുന്നത്. അതിനും പുറകിൽ എന്തെങ്കിലും ഒരു കാരണം കാണാം. അതോ ഇനി നമ്മുടെ നാട്ടില് ഈ അകാരോ ഉകാരോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രയോഗിക്കുന്നില്ലേ, അതുപോലെ. അപ്പൊ ഇത് പറഞ്ഞു പിന്നെ നേരത്തെ പറഞ്ഞു ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണ് യകാരവും എ എന്നുള്ള റിസവും ഓ എന്നുള്ള റിസവും ഇല്ലാതെ പോയത്? സംസ്കൃതത്തിൽ ആയെന്നുള്ളതുകൊണ്ട് ആയെന്നുള്ളതിന് ചില നാട്ടില് എ എന്ന് ഉച്ചാരണം പറഞ്ഞു, ചില നാട്ടിൽ ഓ എന്ന് ഉച്ചാരണം പറഞ്ഞു. അതായത് ഒഡീസ ബംഗാൾ തുടങ്ങിയ കിഴക്കൻ ഭാഗങ്ങളിൽ അ ഓ ആയി, അതാണ് ഹ്രസ്വമായിട്ടുള്ള ആയ ഓ ആകുന്നത്, ഹ്രസ്വമായിട്ടുള്ള ഐക്ക് ഹ്രസ്വമായിട്ടുള്ള ഓ എന്ന് ഉച്ചാരണം പറഞ്ഞു. മഹാരാഷ്ട്രയിലൊക്കെ എ എ എന്നായി. അത് അവസാനം സ്ഥാനശബ്ദം ഠാണെ എന്നായി. എല്ലാ തവർഗവും തവർഗം ടവർഗുമായി, അതുപോലെ ആയ എന്നുള്ള എ ആയി. അപ്പോ സ്ഥാന എന്നുള്ള സ്ഥലം അവസാനം ഠാണെ ഠാണെ, അങ്ങനെയാണ് അവിടെ മാറ്റം വന്നത്. അതുപോലെ നമ്മൾ പിന്നെ പറയുന്ന കാലഹ എന്നൊരാളുടെ പേര് കാലഹ എം ആർ കാലനാണ് സംസ്കൃത. ശരിക്ക് ആ നാട്ടുകാരനായതുകൊണ്ട് എം ആർ കാളെ കാളെ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അവരുടെ ഭാഷയിൽ എങ്ങനെയായി കാളെ, എം ആർ കാളെ. ശരിക്ക് കാലഹ എന്നുള്ള സംസ്കൃത വാക്ക് എം ആർ കാളെ എന്നായി അവരുടെ രീതിയിൽ. അവിടെ എ ആയെന്നുള്ള എ ആയി. നമ്മുടെ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ആയുകൊണ്ട് എയുകൊണ്ട് എവിടെയാണ് തിരിച്ചറിയാനും വയ്യ. ഗംഗാധരന്നാരും പറയുകയില്ല, എല്ലാവരും ഗംഗാധരനെ പറയുള്ളൂ. എനിക്ക് ദയയില്ല, ദയയേ ഉള്ളൂ. ദയയുണ്ടോ ആർക്കെങ്കിലും? ദയ നമ്മുടെ നാട്ടില് പറയേണ്ടത് ദയ ആണെങ്കിൽ നമ്മൾ ദയയാണോ? തെറ്റാണോ? തെറ്റല്ല. അതാണ്, അതും സമ്പ്രദമായ ആകാരമാണ്. അല്ലാതെ ഈ സായിപ്പ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ഇവിടുത്തെ സമ്പ്രദായകാരം എന്ന് പറയുന്നത് വടക്കൻ ഇന്ത്യക്കാരനെ പോലെ അകാരം ഉച്ചരിക്കാതെ ലടകാന്ന് എഴുതി വെച്ചിട്ട് ലട്കാന്ന് പറയുന്നതല്ല. രാമാന്ന് എഴുതി വെച്ച് റാം എന്ന് പറയുന്ന സമ്പ്രദായകാരമല്ല, തെറ്റു പഠിപ്പിച്ചു നമ്മളെ. ശരിക്ക് സമ്പ്രദം എന്ന് പറഞ്ഞാൽ ഇൻവല്യൂട്ടാണ്. ഇൻവല്യൂട്ടുണ്ട് ഒന്ന് എ എന്നായി, ഒന്ന് ഓ എന്നായി. ഇതുള്ളത് കൊണ്ടാണ് പിന്നെ ഒരു ഹ്രസ്വമായിട്ട് വന്നില്ല. പക്ഷെ അത് തെക്ക ഇന്ത്യയിലെ ഭാഷകൾ വികസിച്ചപ്പോൾ അതും പ്രത്യേകമായിട്ട് വന്നു. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് റാ തന്നെയാണ് രായത്. പാണിനിയുടെ റാ ഋടു റഷാണാം മൂർധ ഋടു റഷാണാം മൂർധ റാ. അത് ശൗനകൻ എഴുതി വെച്ചപ്പോൾ അന്നത്തേക്ക് അതിൻ്റെ സ്ഥാനം കുറച്ചു മാറി, മൂർധാവ് പോയിട്ട് മൂർധാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി ദന്തത്തിന് മൂലുള്ള സ്ഥാനം. ദന്തമൂലാതുപരി ഉച്ചൂണോദേശ എന്താണ്, വർത്തവാണ്. ചീത്രിച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും,
പറയുന്ന സ്ഥലം തൈമാർക്കൊക്കെ ആദ്യം തവർക്കം ശരിക്കും ഡെന്റലായിരുന്നു. ഇപ്പോഴും ഡെന്റൽ എന്നാണ് വ്യാകരണം അവരുടെ സായിപ്പിന്റെ വ്യാകരണത്തിൽ ഡെന്റൽ ടി ഡി അവർ പഠിപ്പിക്കും. പക്ഷേ ഇപ്പൊ നമ്മൾ വാട്ടൊന്നും എന്തേ പറയുള്ളൂ, നമ്മൾ വോട്ട് ഇനി പറയുകയില്ല. അതുപോലെ സ്വിറ്റ്സർലൻഡുകാരൻ പറഞ്ഞ വോട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുകയാണ്. നമ്മൾ വോട്ട് ഈസ് യുവർ നെയിം ചോദിക്കുക, നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം ശരിക്കും ചാവിച്ചരിക്കാണ് നമുക്കറിഞ്ഞു കൂടാ. വിഷമമുണ്ട് നമുക്ക് ഓരോ ചില അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാനായിട്ട്. എന്ന് അങ്ങനെ ഈ ഭാഷയിൽ അങ്ങനെ മാറ്റം വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ആയെന്നുള്ളത് എ എന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അതിനൊരു ലിപി ഉണ്ടായി, പിന്നെ വാക്കുകളിലൊക്കെ അങ്ങനെയായി. ചിലത് എയും എയും വേറെ വേറെ വെച്ചാൽ വേറെ വേറെ അർത്ഥമായി മാറും വാക്കുകൾ. അത് ഉണ്ട്. അതുപോലെ രായും റായും മാറി. അങ്ങനെയൊന്നും വാക്കുകൾ പുതുതായിട്ട് രണ്ട് രായുള്ള വാക്കൊന്ന് റായുള്ള വാക്കൊന്ന് അങ്ങനെ വന്നു. സംസ്കൃതത്തിൻ്റെ വികാസം സംസ്കൃത ഭാഷയിൽ നിന്ന് ആ മൂലഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴുള്ള മാറ്റമാണിത്. അതുപോലെ നായി നായും ഇപ്പം നായായിരുന്നു ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും സംസ്കൃതത്തിൽ നായ എന്നുള്ള ആ രീതിയിലുള്ള ഉച്ചാരണം വന്നു കഴിഞ്ഞ കാലക്രമമാണ്. ചില ആളുകൾ ചോദിക്കും ദേവാശരി എന്നെ വിളിച്ച ചില ചോദിക്കും ഫോൺ വിളിച്ചിട്ട് അവരെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഒരു ചോദ്യമാണ് നിത്യം എന്ന് പറയുന്നത്. ഏതാണ്ട് എന്റെ കുറ്റമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് ശരി ഇതും ശരി. എന്താ പറയാൻ പറ്റുന്ന കാര്യം മാറ്റം വന്നാൽ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അതെങ്ങനെയാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സ്വീകരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ഇതുപോലെ സമൃദ്ധം മാഷെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ട് മാഷെ, അവിടെ റേഞ്ച് കുറവാവുന്നുണ്ടെന്ന് തോന്നുന്നു. ബ്രേക്ക് ആവുന്നുണ്ട് മാഷെ, എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട് മാഷ്ടർ വോയിസ് റേഞ്ച് കുറയുന്നു. ഇത്രയും നേരം നന്നായി കേട്ടു. മഴയുടെ ആയിരിക്കാം, മഴയുടെ ആയിരിക്കാം. ഇപ്പൊ കേക്കുന്നുണ്ട്, ഇപ്പൊ കേക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ നമുക്ക് സ്വീകരിക്കാം. കാരണം ഓരോ സ്ഥലത്ത് ഇങ്ങനെ അതൊക്കെ ഇദ്ദേഹം ശ്രദ്ധിച്ച് പറയാൻ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. എല്ലാം കൂടെ എന്നിട്ട് അദ്ദേഹം മധുക്തി സംശോധന കാര്യമേ. എന്നിട്ട് അദ്ദേഹം അവസാനം അദ്ദേഹം പറയുന്നുണ്ടോ സർവം സർവസ്യ പ്രിയാപി ഭവേത് അപ്രിയമപി, എല്ലാം എല്ലാവർക്കും പ്രിയമായിരിക്കണമെന്നില്ല അപ്രിയവുമാകണമെന്നില്ല.
കൊചിത് കേചിത് കിഞ്ചിത് ദഹതിയ സാർഥാ മമ കൃതിഹി. എവിടെയെങ്കിലും കുറച്ചുപേരെങ്കിലും അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൃതി ചരാർത്ഥയായി. എന്റെ ഈ പ്രക്രിയാസെന്നുള്ള ഗ്രന്ഥം കൊള്ളാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. സർവസ്യ പ്രിയാഭി അവേത് അപ്രിയമേ. അല്ലെങ്കിൽ ആളുകളെ സ്വീകരിക്കാതിരുന്നോട്ടെ, ദോഷമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. അത പദപീയൂപലഹരി പരിക്രീഡാനന്ദ ഫലവിധവിധാനീം മമനക്കിം. എനിക്ക് പദപീയൂഷലഹരിയിൽ ക്രീഡ ചെയ്യുക എന്നുള്ള ഒരു ഫലം ഉണ്ടാകുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്റെ നെറ്റ്വർക്ക് പോയി എന്നാണ് കാണുന്നത്. ഇല്ല മാഷേ, ഇതുവരെ കേട്ടു പദപീയൂഷലഹരിയും ഇപ്പൊ എന്റെ നെറ്റ്വർക്ക് വരെ കേട്ടു. ആ അപ്പോൾ ധാരാളം വാക്കുകളുള്ള വാക്കുകളാകുന്ന മാഷ് പറഞ്ഞത് ശരിയാന്ന് തോന്നുന്നു. മാഷ് ലെഫ്റ്റ് ആയതായിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മാഷ് തിരിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മാഷ് കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഒരു സമയം, അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. മാധവൻ സാറേ, അത് പോരെ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോരെ. ഞാൻ ഒന്ന് മാഷെ വിളിച്ചു നോക്കാം. നമസ്കാരം. മാഷെ വിളിക്കുകയായിരുന്നു. മാഷെ വൈഫൈ എന്തോ പ്രശ്നം വന്ന് വൈഫൈ പോയി എന്നാണ് മാഷ് പറഞ്ഞത്. മാഷ് സമാപിപ്പിച്ചു, ചർച്ച തുടരാനാണ് പറഞ്ഞത്. ഞാൻ ഫോണിൽ കൂടെ മാഷ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ന് ചർച്ച നയിക്കുന്നതിന് ഗീത ടീച്ചറെ ക്ഷണിക്കുന്നു. ഗീത ടീച്ചർ, ഏവർക്കും നമസ്കാരം. ആദരണീയനായ ഗുരുനാഥൻ ഗംഗാധരൻ സാർ, ആദരണീയനായ കെ ടി മാധവൻ സാർ, നീലകണ്ഠൻ സാർ, ഈ ഗുരു സമക്ഷത്തിൽ നിന്നുകൊണ്ട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ലക്ഷ്മി എന്നെ വിളിച്ചപ്പോഴും ഗംഗാധരൻ സാറൊക്കെ നയിക്കുന്ന ഒരു പ്രഭാഷണത്തിലെ ചർച്ചയ്ക്ക് ഞാനോ അല്ലെങ്കിൽ ചർച്ച തുടങ്ങി വയ്ക്കാൻ എനിക്ക് എന്താണ് അർഹത എന്നുള്ളതും എനിക്ക് തോന്നിയില്ല. ഒരിക്കെ രഘുവംശത്തിന്റെ പ്രഭാഷണ പരമ്പരയില് സരിത എന്നോട് ഇങ്ങനെയൊന്ന് സൂചിപ്പിച്ചിരുന്നു, ചർച്ചയ്ക്ക് ഗീത ചേച്ചി ഒന്ന് വരുമോ എന്ന്. അപ്പൊ ഞാൻ ഈ ഈ മഹത് വ്യക്തികൾ, ഈ പണ്ഡിതന്മാരുടെ ഇടയില് നമ്മൾ എങ്ങനെയാണ് എന്നുള്ള ഒരു ഒരു ആശങ്ക, ഒരു ജാള്യത എന്നൊക്കെ പറയാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയൊരിക്കൽ ആവാം സരിതയൊന്നും നോക്കിയിട്ടൊക്കെ ആവാം എന്ന് പറഞ്ഞിരുന്നു. ലക്ഷ്മി വിളിച്ചപ്പോ എനിക്കത് നിരസിക്കാനും തോന്നിയില്ല, വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. കാരണം ഗംഗാധരൻ സാർ ഞങ്ങളുടെ ഗുരുനാഥനാണ്, സാറിന്റെ സമക്ഷത്തിലാണല്ലോ തെറ്റാണ് എന്താണെങ്കിലും നമ്മൾ പറയുന്നത്, നമ്മളെ തിരുത്തിക്കോളും എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഏതായാലും വളരെ വളരെ പ്രശംസനീയമാണ് അക്കാദമിയുടെ പ്രവർത്തനം. അക്കാദമിയുടെ മിക്കവാറും ക്ലാസ്സുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇത്തരത്തില് ശ്രീകൃഷ്ണ കോളേജും കൂടി സംസ്കൃത വിഭാഗവും കൂടി ചേർന്നുകൊണ്ട് നാരായണ ഭട്ടതിരിയുടെ ഗ്രന്ഥങ്ങളെ
രചനാ വൈഭവത്തെ പാണ്ഡിത്യത്തെ ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കാനും കുട്ടികളിലേക്ക് മാത്രമല്ല സംസ്കൃത പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ ആകൃതികളിലൂടെ ഒന്ന് പോകുവാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ എന്താ പറയാ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ആദ്യമായി സംസ്കൃത അക്കാദമിയെയും ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യാപകരെയും അഭിനന്ദിക്കട്ടെ. ഇതില് എനിക്ക് ഞാൻ എന്താ പറയാ 10 മിനിറ്റേ ഉള്ളൂ, കുറച്ച് ചുരുങ്ങിയ സമയത്തിൽ പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പോയിന്റുകള് നോക്കി വച്ചിരുന്നു. ജ്യോത്സ്ന പറയുന്നത് നാരായണീയമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നാരായണീയം അത് അത്തരത്തിൽ ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പ്രക്രിയ സർവസ്വത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങളാണ് ഒന്ന് നോക്കി വച്ചത്. അപ്പൊ അതൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് തുടക്കമിടാമെന്ന് തോന്നുന്നു. ഇപ്പോ ഭക്തിയും വിഭക്തിയും കൂടി സമ്മേളിക്കുന്ന ഒരു വ്യക്തിത്വം, അത് തന്നെയാണ് നാരായണ ഭട്ട തിരിപ്പാട്. അപ്പോ ശരിക്കും എത്ര ഇപ്പൊ സാറ് പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മുരളീമാധവൻ സാറ് പറഞ്ഞു സംഗ്രഹിക്കുവാനുള്ള ആ ഒരു കഴിവ്, വിഷയങ്ങളെ സംഗ്രഹിക്കുവാന്, 2 ദശകങ്ങളെ കൊണ്ട് രാമായണ കഥ മുഴുവനും, 1/2 ശ്ലോകത്തെ കൊണ്ട് ഭഗവത്ഗീതയുടെ ആശയം സംഗ്രഹിച്ചു എന്നൊക്കെ പറയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോ ഗംഗാധരൻ സാറിന്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി സമഗ്രത, ആ വിഷയങ്ങളെ മുഴുവനും ക്രോഡീകരിച്ച് സമഗ്രമായി പറയുവാനുള്ള കഴിവ്. അതുപോലെ മറ്റൊന്ന് എനിക്ക് തോന്നിയത് വളരെ ലളിതമായിട്ട് ചില ഉദാഹരണങ്ങളെ ലളിതമാക്കി പറയുവാനുള്ള ഒരു കഴിവ്. അത് കൂടുതലും അദ്ദേഹത്തിന്റെ ഗുരുനാഥനിൽ നിന്ന് തന്നെ, അച്യുത പിഷാരടിയിൽ നിന്ന് തന്നെ കിട്ടിയതായിരിക്കാം ആ ലാളിത്യം. കാരണം പല കാര്യങ്ങളും പല വ്യാകരണ നിയമങ്ങളെയും വളരെ ലളിതമായിട്ട് വളരെ ലളിത ഉദാഹരണങ്ങളിൽ കൂടി തന്നെയാണ് അച്യുത പിഷാരടി പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹവും എന്താ ലളിതമായ ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ ചെറിയൊരു മുക്തകങ്ങളിൽ കൂടി, മുക്തകങ്ങളിലാണെങ്കിൽ കൂടി, അതേപോ നമ്മൾ വിഭക്തിയൊക്കെ പഠിക്കുന്ന വിഭക്തിയൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ വിഭക്തി ഉറയ്ക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചൊല്ലുന്ന ശ്ലോകമാണ് അല്ലെ, കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമ എന്ന് തുടങ്ങുന്ന എന്ന് പറയുന്നതായ ആ വിഭക്തിയെ ഉറപ്പിച്ചു നിർത്തുന്നതായ ആ ശ്ലോകം മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ, വളരെ എന്താണ് ജടിലമായിട്ടുള്ള സംസ്കൃത സമസ്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരെ, അപ്പോ അത്രയും വളരെ ലളിതമായതിൽ നിന്ന് തുടങ്ങി വളരെ പ്രൗഢമായ രീതിയിൽ വരെ ഈ ഭാഷയെ കൈകാര്യം ചെയ്യുവാനുള്ള ഭാഷ ഇദ്ദേഹത്തിന് വഴങ്ങുന്നു എന്നുള്ളത് ഏറ്റവും ഒരു ഒരു അത്ഭുതത്തോടു കൂടി തന്നെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് അതിപ്പോ എന്താ പറയാ ഈ ഭട്ടതിരിയുടെ സാഹിത്യകൃതികൾക്ക് ശാസ്ത്രത്തിന്റെ ഗാംഭീര്യവും ശാസ്ത്രകൃതികൾക്ക് സാഹിത്യത്തിന്റെ സൗന്ദര്യവും ഉണ്ട് എന്ന് വടക്കങ്കൂർ പറയുന്നത് പോലെ അത് പല ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ആദ്യം തന്നെ ഈ ഇതിന്റെ മംഗള ശ്ലോകത്തിൽ തന്നെ രാസവിലാസ വിലോലം സ്മരത മുരാരർ എന്ന് പറയുന്ന മംഗള ശ്ലോകത്തിൽ തന്നെ ആ കാവ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ ലളിതമായ ഇപ്പൊ ഒരു ഉദാഹരണം, 1-2 ഉദാഹരണങ്ങൾ ഞാൻ നോട്ട് ചെയ്തു വെച്ചത്. ഇപ്പൊ ഒരു ഉദാഹരണം, മസ്കര മസ്കരിണൗ വേണു പരിവ്രാജകയോഹോ എന്നൊരു സൂത്രം. മസ്കര മസ്കരിണ മസ്കരി ശബ്ദങ്ങളെ പറയുകയാണ്, വേണു വേണുയഷ്ടി എന്നുള്ള അർത്ഥത്തിലും മസ്കര ശബ്ദവും, അതുപോലെ തന്നെ പരിവ്രാജകൻ ഭിക്ഷു എന്നുള്ള അർത്ഥത്തിൽ മസ്കരി ശബ്ദവും പ്രയോഗിക്കണം എന്ന് പറയുന്ന ഇടത്ത് സുട്സന്ധിയിലാണ് അത് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഉദാഹരണം എന്താണ് ഈ ഇതിനെ ഒരു വിവരണം കൊടുക്കുന്നത് വളരെ ചെറിയ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ശ്ലോകത്തെ കൊണ്ടാണ്. മാ കർമ്മ കൃഷദ ത്യേനം മാ ശബ്ദകരണാദയം മസ്കരീറ്റുച്യതേ ഭിക്ഷു നതു മസ്കരധാരണാത് വേണു വേണുയഷ്ടിയെ മുളന്തണ്ട് പിടിക്കുന്നത് കൊണ്ടല്ല മസ്കരൻ എന്താണ് മസ്കരി എന്ന് പറയുന്നത്. മാ ശബ്ദത്തെ മാ കർമ്മ അരുത് അരുത് എന്നിങ്ങനെ എല്ലാത്തിനെയും നിഷേധിക്കുന്നത് കൊണ്ടാണ്
മസ്കരിയാകുന്നത് എന്ന രീതിയിൽ അവിടെ ഉദാഹരണം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ കാരകപ്രകരണത്തിൽ സുബർത്ഥ നിർണയത്തിലൊക്കെ ഇപ്പോൾ പ്രകൃത്യാദിഭ്യ ഉപസംഖ്യാനം എന്നൊരു വാർത്തികം, ആ വാർത്തികത്തിന്റെ ഉദാഹരണമായിട്ട് കൃഷ്ണനെ എവിടെയൊക്കെ വർണ്ണിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൃഷ്ണനെ സ്തുതിക്കുന്നുണ്ട് എല്ലാ ഉദാഹരണങ്ങളിലും. അവിടെ ഇങ്ങനെ പറയും, പ്രകൃത്യാ കോമളഹ പ്രായേണ ഉഗ്രഹ ഗോത്രേണ യാദവഹ നാംനാ അസൗ കേശവഹ ജാത്യാ ക്ഷത്രിയഹ ജനുഷാദ് ജനുഷാദ്ഭുതഹ എന്നിങ്ങനെ പ്രകൃത്യ പ്രായേണ ഗോത്രേണ നാംന ജാത്യ ഇങ്ങനെയൊക്കെയുള്ള തൃതീയാന്തങ്ങളെ പ്രയോഗിച്ച് കാണുന്നു. വളരെ ഒരു ചെറിയ ആ ഒരു വളരെ ലളിതമായിട്ട് തന്നെ അതിനെ ഉദാഹരിക്കുന്നു. അതുപോലെ തന്നെ അതേ കാരകപ്രകരണത്തിൽ തന്നെ മറ്റൊരു ശ്ലോകവും കൂടി ഒരു എന്താ പറയാ ഒരു രസം തോന്നിയിട്ട്, അതായത് അത് പലരും നമ്മൾ കോട്ട് ചെയ്യാറുള്ളതാണ്, അന്തരാവാന്തരേണാസൗ ക്ഷ്മാം രമാം ച സ്ഥിതേ ഹരിഹി എന്ന് പറയുന്ന അന്തരാന്തരേണ യുക്തേ എന്നുള്ള സൂത്രത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത്, അഭിതപരിത എന്നുള്ള സൂത്രത്തിന് ഉദാഹരണമായിട്ട് പറയും, അഭിത കേശവം ഗോപാവസ്തം പരിതസ്ഥിതാഹ എന്ന് പറയുന്നിടത്ത് കൃഷ്ണനും ഗോപാല ഗോപിജനങ്ങളും അതുപോലെ പശുക്കളും ഒക്കെ കൂട്ടി നിൽക്കുന്ന ആ ഗോപാലകനായിട്ടുള്ള കൃഷ്ണന്റെ ഒരു ചിത്രം തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആ ഉദാഹരണത്തെ കൊണ്ട് ഭട്ടതിരിപ്പാട് വരച്ചു കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണങ്ങളെ കൊണ്ട് കാവ്യങ്ങളിൽ ശാസ്ത്രത്തെയും ശാസ്ത്രത്തിൽ കാവ്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ലളിതമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ രചനകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പാണ്ഡിത്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭാഷാ പാഠവും ഭാഷയിട്ടിങ്ങനെ കൈകാര്യം കയ്യിലിട്ട് അമ്മാനമാടുന്നത് പോലെ കയ്യിലിട്ട് ആ അർത്ഥത്തിന് യോജിക്കുന്ന തരത്തില് സന്ദർഭത്തിന് യോജിക്കുന്ന തരത്തില് ക്രിയാപദങ്ങളെ പ്രയോഗിക്കുന്നതിനായാലും വിഭക്തി വാക്കുകള് തദ്ധിതാന്തങ്ങള് ഓരോന്നും ഓരോ വിഷയങ്ങളായിട്ട് എടുക്കാവുന്നതാണ്. സമസ്ത പദങ്ങള് തദ്ധിതാന്തങ്ങള് കൃത്തിന്റെ പ്രയോഗം ഇതൊക്കെ ഓരോന്നും ഓരോ വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ ധാരാളമുള്ള വിഷയങ്ങളാണ്. എന്നാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയുമൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുകൂടി ഒന്നൊരു എന്താണ്, അപ്പൊ ഈ സമഗ്രത സംഗ്രഹണപടുത്വം അതുപോലെ തന്നെ ലാളിത്യം, ഈ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ കൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഇവിടെയുള്ള അധ്യാപകരോട് ആചാര്യന്മാരോട് ചോദിക്കാനാണ്, നീലണ്ടൻ സാറും മാധവൻ സാറും ഗംഗാധരൻ സാറും സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മൾ വനജ ടീച്ചറും സരിത ടീച്ചറും ഒക്കെ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സിലബസിൽ നിന്ന് ഇവിടുത്തെ കുട്ടികൾ പോലും നമ്മുടെ സിലബസിൽ പോലും ഈ ഗ്രന്ഥം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം പലപ്പോഴും എനിക്കും എൻ്റെ ഉള്ളിലും തോന്നിയിട്ടുള്ളതാണ്. കുറെ കാലം ഇടക്കാലത്ത് ഞാൻ ഇവിടെ നമ്മുടെ സിലബസിൽ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയൊക്കെ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തില് പ്രക്രിയാ സർവസ്വം വ്യാകരണ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഭാഗം പഠിക്കാനുണ്ടായിരുന്നു. അതല്ലാതെ പിന്നീട് ഈ ഇടയ്ക്ക് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് പ്രക്രിയാ സർവസ്വത്തിലെ സുബർത്ത നിർണയം വച്ചിരുന്നു. എന്നാലും അതങ്ങോട്ട് റെഗുലർ ആയിട്ട് വ്യാകരണ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ സംസ്കൃത വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു ഗ്രന്ഥം എന്തുകൊണ്ടാണ് നമ്മൾ അത് പഠിപ്പിക്കാതെ പോകുന്നത് എന്നുള്ള ഒരു സങ്കടം, ഇതൊക്കെ ഇങ്ങനെയുള്ള സദസ്സിലേക്ക് വേണ്ടി ആ ഗ്രന്ഥങ്ങളെ നമ്മൾ നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമായിട്ട്. അപ്പൊ സാറ് അത് പറഞ്ഞു, കാശിയിലാണ് കൗമുദി ഉണ്ടായത്, അതുകൊണ്ട് അവിടുത്തെ അതിന് പ്രചാരം കൂടി എന്ന് സാറൊരു ഉത്തരം പറഞ്ഞു. അപ്പൊ ഇത് ഒരു ചോദ്യമായിട്ട് തോന്നുന്നു. അതുപോലെ പല ഐതിഹ്യങ്ങളും പറയുന്നു, അപാണിനിയ പ്രാമാണ്യം എന്നുള്ള എന്താണ് പാണിനിയെ ധിക്കരിച്ചുകൊണ്ട് എഴുതിയത് കൊണ്ട് ഇദ്ദേഹത്തിനെ ഒരു ധിക്കാരി എന്നുള്ള മട്ടില് കണ്ടുകൊണ്ട് രേവതി വട്ടത്താനം പോലുള്ള സദസ്സുകളിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഴയൊരു വ്യാകരണ പഠന സമ്പ്രദായത്തില് കേരളത്തിലെ വ്യാകരണ പഠന സമ്പ്രദായത്തില് ഈ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതും കാണാം. അപ്പോ എപ്പോഴാണ് ഇതിങ്ങനെ ഇങ്ങനെ ഒരു എന്താണ് ഈ ഗ്രന്ഥം
സിലബസിൽ നിന്ന് മാറിപ്പോയത് എന്ന് ഒരു സംശയം. ഏതായാലും വളരെ സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതില്. അതിന് ക്ഷണിച്ച ലക്ഷ്മിയോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ അക്കാദമിയുടെ പ്രവർത്തനം ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത് അവരെ ആപ്റ്റാണ്. കാരണം ലക്ഷ്മിയെ പോലുള്ള ഒരാളെ കോർഡിനേറ്റർ ആയിട്ട് ഇതിൽ കൊടുക്കുന്നു, സരിത കോർഡിനേറ്റർ ആയിട്ട് വരുന്നു, പാർവതി വരുന്നു. അപ്പൊ ഇവരൊക്കെ വളരെ ഉഷാറോടുകൂടി വളരെ ഉന്മേഷത്തോടുകൂടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്, എന്താ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം എന്നെ ക്ഷണിച്ചതില്. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയില് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഈ മേൽപ്പത്തൂർ പ്രഭാഷണ പരമ്പര ഡിപ്പാർട്ട്മെന്റ് സംസ്കൃത വിഭാഗമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ മൂന്നുപേരാണ് അതിൽ സ്ഥിരാംഗങ്ങളായുള്ളത്. പിന്നെ കൊറേ സംസ്കൃത ആൾക്കാർ വന്നു പോകുന്നവരുണ്ട്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരാണ്, ഞാൻ സുധ ടീച്ചർ, വിശ്വജ ടീച്ചർ, ഞങ്ങൾ മൂന്നുപേരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഇപ്പോ തൽക്കാലം ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗിരിജയുടെ ചോദ്യത്തിന് ഉത്തരം അടുത്ത ഘട്ടത്തിൽ, ഈ അടുത്ത ചർച്ചയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നു. കാരണം ജോസ്റ്റ് ടീച്ചർക്കും ഉണ്ടാവും ചിലപ്പോ അത്തരത്തിലുള്ള ഒരു സംശയങ്ങളോ ചോദ്യങ്ങളോ ഉന്നയിക്കാൻ. അപ്പോ രണ്ട് ചർച്ചയും കഴിഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് തോന്നുന്നു. എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടല്ലോ, അധ്യാപകരൊക്കെ. എന്തായാലും ചർച്ചയുമായിട്ട് അടുത്തത് നമ്മളോടൊപ്പം ചേരുന്നത് ജോസ്റ്റ് ടീച്ചറാണ്. ആദരവോടെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യരായ എന്റെ ഗുരുനാഥനായ ശ്രീ വെങ്കായര നായർ സാർ, അതുപോലെ നീലാണ്ടൻ സാർ, ഗുരുതുല്യനായ എ ടി മാധവൻ സാർ, ഇതുപോലെ ഒരു ഒരുപാട് പേര് ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും എന്റെ വളരെ വിനീതമായ ഒരു പ്രണാമം. തീർച്ചയായും വെങ്കായര നായർ സാറിന് ഗിരിശി പറഞ്ഞതുപോലെ തന്നെ ഒരു പൂരണമൊന്നും ചെയ്യാനുള്ള ഒരു മതി ഒന്നും എനിക്കില്ല. എന്റെ ഗുരുനാഥനാണ്, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ആസ്വദിച്ച് വ്യാകരണം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നീലാണ്ട സാറ് ചൊല്ലുന്ന ശ്ലോകങ്ങളെ മറ്റ് ആരെക്കാളും നന്നായി ആസ്വദിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ. നേരത്തെ പറഞ്ഞതുപോലെ മേൽപ്പത്തൂർ എന്ന് പറഞ്ഞ മഹാപ്രതിഭയെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ എന്റെ മനസ്സിൽ ആദ്യം വരിക തീർച്ചയായിട്ടും നാരായണീയൻ തന്നെയാണ്. അത് ഒരു പക്ഷേ ഒരു നാലഞ്ചു വയസ്സ് മുതലുള്ള ആ ഗ്രന്ഥത്തോടുള്ള ഒരു പ്രതിപത്തി, പരിചയം, അതൊക്കെയാണ് അതിന്റെ കാരണം എന്ന് ഞാൻ. ആദ്യമൊന്നും തീരെ അർത്ഥമറിയാതെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഹൃദിസ്ഥമാക്കിയ നാരായണീയ പദ്യങ്ങൾക്ക് കാലാന്തരത്തിൽ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുമ്പോ, വ്യാകരണം പഠിച്ചപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതായിരിക്കാം ഒരു പക്ഷെ അതിന് കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു രണ്ട് വാക്ക് പറയാൻ എനിക്കും ഒരു അവസരം നൽകിയ ഈ ഒരു പരിപാടിയുടെ കോർഡിനേറ്ററായ നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്കും അതുപോലെ മാധവൻ സാറിനും ഒക്കെ ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ലക്ഷ്മിക്കുട്ടി എന്ന് ഞാൻ പറയുന്നത് എന്റെ അനിയത്തിയെ പോലെ ഞാൻ കണക്കാക്കുന്നത് കൊണ്ടാണ്, ഡോക്ടർ ലക്ഷ്മി ശങ്കർ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഏതായാലും നാരായണീയം എന്ന കാവ്യത്തെ നമ്മളെ പൊതുവെ മുരളി മാധവൻ സാർ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറയുകയുണ്ടായി, നാരായണീയം ഒരു സാഹിത്യ കാവ്യവും മറ്റ് ഉള്ളതൊക്കെ ഒരു പ്രബന്ധങ്ങൾ വേറെ, മറ്റുള്ളത് ഒരു ശാസ്ത്രകാവ്യവും ഒക്കെ അല്ല ശാസ്ത്ര ഗ്രന്ഥങ്ങളുമായിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷേ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിരുന്നുവെങ്കിലും എന്റെ ഒരു മനസ്സിൽ ശാസ്ത്രകാവ്യം എന്നതിന് നമ്മൾ കൊടുക്കുന്ന നിർവചനം ശാസ്ത്രം പ്രതിപാദിച്ചുകൊണ്ട് ആ ശാസ്ത്രത്തിന്റെ ഉദാഹരണങ്ങൾ പറയുന്ന ഒരു കാവ്യമായിട്ട് ശാസ്ത്രകാവ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാരായണീയം ഒരു സാഹിത്യകൃതി ആയിരിക്കാം. പക്ഷേ ഒരു മഹാനായ വൈയാകരണന്റെ, മഹാനായ ഒരു പണ്ഡിതന്റെ, മഹാൻ വൈയാകരണൻ മാത്രമല്ല എല്ലാ നിലയിലും മഹത്തായ ഒരു പാണ്ഡിത്യത്തിന് ഉടമയായിട്ടുള്ള മേൽപ്പത്തൂരിന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു കാവ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഓരോ ശ്ലോകങ്ങളും നമുക്ക് ഓരോ സൂത്രങ്ങളുടെയും അതുപോലെയുള്ള കാര്യങ്ങളുടെയും ഉദാഹരണമായിട്ട് എടുക്കാം എന്നെനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രകാവ്യമായിട്ട് അതിനെ പരിഗണിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് തോന്നാറുണ്ട്. കാരണം അത് ശാസ്ത്രകാവ്യമായിട്ട് പരിഗണിക്കുന്നതിന് മറ്റേത് മാത്രമാണ് മാനദണ്ഡമെങ്കിൽ സാധിക്കില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു കാവ്യത്തിൽ ദീർഘസമാസം ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുന്നു, ദീർഘമായിട്ടുള്ള സമസ്ത പദത്തെ ഏതെങ്കിലും ഒരു കാവ്യം ഉപയോഗിക്കുകയാണെങ്കിൽ സാഹിത്യ ആസ്വാദകർ മുറവിളി കൂട്ടും. എന്താ പറയുക,
അയ്യോ പാണ്ഡിത്യം കാണിച്ചുകൊണ്ട് പാണ്ഡിത്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് സാഹിത്യത്തെ കൊല്ലുന്നു. പക്ഷേ നാരായണീയത്തിന് നാരായണീയത്തിലെ ശ്ലോകങ്ങൾക്ക് വ്യാഖ്യാനം എഴുതി അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്യേണ്ടായി കൃഷ്ണകുമാർ സാറ്. കൃഷ്ണകുമാർ സാറ് പബ്ലിഷ് ചെയ്ത ആ പുസ്തകത്തില് അദ്ദേഹം പറയേണ്ടായി, ഉത്സർപ്പദ്വലിഭംഗീഷണഹനുഹ്രസ്വസ്ഥീയസ്തരഗ്രീവം നമാമി ഭവത തം നാരസിംഹം വപു. ഈ ഒരു ശ്ലോകത്തിന്റെ ഈ ആദ്യത്തെ ഉത്സർപ്പദ്വലിഭംഗീഷണഹനുഹ്രസ്വസ്ഥീയസ്തരഗ്രീവം, ഇതിലും വലിയൊരു സമാസം ഏതെങ്കിലും ഒരു കാവ്യം ഉപയോഗിച്ചിട്ടുണ്ടോ? കൃഷ്ണകുമാർ സാർ പറയായിരുന്നു രണ്ട് പേജ് വേണ്ടി വന്നു അതിന്റെ സമസ്ത പദത്തെ വിശദീകരിക്കാനായിട്ട്. ഞാൻ അങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കി. വെങ്കടരായ ശർമ്മ സാറ് പറഞ്ഞു ഇത് ആർക്ക് വായിക്കാൻ എഴുതുകയാണ്, അതുകൊണ്ട് ഇത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കൃഷ്ണകുമാർ, ഇത് ഒഴിവാക്കൂ എന്ന് പറഞ്ഞു എന്നാണ് സാറ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ എന്ന് വെച്ചാൽ ദീർഘ സമസ്ത പദങ്ങളെ വിഗ്രഹിച്ചു, അതായത് ഞാൻ പറ എന്തുകൊണ്ട് ഭട്ടപാദര് ഉപയോഗിച്ച ആ സമസ്ത പദത്തെ ഒരു ഒരു പാണ്ഡിത്യ പ്രകടനമായിട്ട് ആളുകൾ കരുതിയില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സമസ്ത പദത്തെ എവിടെ ഉപയോഗിക്കണം എന്ന് ഭട്ടപാദരോട് ചോദിച്ചാൽ മതി, അതാണ് അതിന്റെ സത്യം. എന്ന് വെച്ചാൽ ഒരു ഒരു നരസിംഹത്തിന്റെ രംഗപ്രവേശമാണ് അല്ലെ, നരസിംഹത്തിന്റെ മഹത്തായ ആ രൗദ്രഭാവത്തെ പ്രദർശിപ്പിക്കാൻ ഈ സമസ്ത പദം അല്ലാതെ മറ്റൊന്ന് ഉപയോഗിച്ചാലും അവിടെ ശരിയാവില്ല. പിന്നെ അത് മാത്രമല്ല, ഏത് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, നമ്മുടെ രാമായണം കഥ പറയുന്നിടത്ത് വളരെ ചടുലഭാവത്തോടുകൂടി എന്താ പറയാ കേറി നിന്നുകൊണ്ട് മലയുടെ മുകളിലൊക്കെ കേറി നിന്ന് ചാടാൻ ഒരുങ്ങുന്ന ഹനുമാനെ പറയുന്ന സ്ഥലത്ത് നോക്കൂ, ുദ്യോദ്യാനമക്ഷണഗണരണ സോഢബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ജലങ്കം. നമ്മളവിടെ എന്താ പറയാ ശബ്ദ അലങ്കാരങ്ങൾ കാണുന്നു, ഇതുപോലെ ദീർഘ സമസ്ത പദങ്ങൾ കാണുന്നു. എങ്ങനെയാണ് ഹനുമാൻ ലങ്ക ചുട്ടു പൊട്ടിച്ചതെന്ന് മേൽപ്പത്തൂരിനോട് ചോദിച്ചാൽ മതി. അതായത് ആ സമസ്ത പദം അത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ അവിടെ ഉള്ള എന്താ പറയാ ശബ്ദാലങ്കാരങ്ങൾ അതിനെ കൃത്യമായിട്ട് സംവേദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സമസ്ത പദം എവിടെ ഉപയോഗിക്കണം, സമസ്ത പദത്തിന്റെ ചമത്കാരം എന്താണ് എന്ന് കൃത്യമായിട്ട് കാവ്യത്തിലൂടെ സംവേദിപ്പിക്കാൻ ഇതിലും നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് സംശയമാണ്. ഇതുപോലെ എന്താ പറയാ നമ്മളിപ്പോ സിദ്ധാന്തകൗമുദി ഇങ്ങനെ വെറുതെ പഠിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സിദ്ധാന്തകൗമുദിയിലെ ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ പോവുക അല്ലെ. സാധാരണയായിട്ട് എന്താ പറയാ സത്സപ്തമി ഉപയോഗിക്കാന്ന് വിചാരിച്ചു, സത്സപ്തമി പ്രയോഗം സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് സത്സപ്തമി എന്താണ്. അപ്പൊ സത്സപ്തമി ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ യസ്യ ച ഭാവേന ഭാവലക്ഷണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ അതിന് ഉദാഹരണം എന്താ പിന്നെ ഘോഷു ദുഹ്യമാനാസു ഗതഹ എന്നാണ് സിദ്ധാന്തകൗമുദി ഉദാഹരണം പറയാൻ. അതായത് പശുവിനെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ പോയി, ഈ രണ്ട് പ്രവൃത്തിയും ഒരേ സമയം നടക്കുന്നു. അപ്പൊ ആദ്യത്തെ പ്രവൃത്തിയിൽ എന്താ പറയാ ആദ്യം നടക്കുന്ന പ്രവൃത്തിയിൽ സപ്തമി ഉപയോഗിക്കുന്നു. പക്ഷെ ഇത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരു പക്ഷേ വിദ്യാർത്ഥി അത് ശ്രദ്ധിച്ചു കൊള്ളണം എന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്തരം നമ്മുടെ കാവ്യത്തില് മേൽപ്പത്തൂരൊന്നും വെറുതെ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല. ഒരു അമ്മ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സന്ദർഭമാണ് തന്റെ കുഞ്ഞ് മുലപ്പാല് കുടിക്കുന്ന സന്ദർഭം. ഈ ഒരു അമ്മമാർക്കും ഒരു പക്ഷേ മറക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ് എന്താ പറയാ തന്റെ കൈ മടിയിലിരുത്തിക്കൊണ്ട് മുലപ്പാല് നുകരുന്ന ഈ കുട്ടി ആദരവോടുകൂടി അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുമ്പോ നാല് ഈ രണ്ട് ഭാഗത്തുകൂടിയും ഒലിച്ചിറങ്ങുന്ന മുലപ്പാല് എങ്ങനെ ഒലിച്ചിറങ്ങും എന്ന് ചോദിച്ചാൽ അമ്മയുടെ മുഖത്ത് നോക്കി വളരെ വലിയൊരു ചിരി ചിരിക്കുന്ന കുട്ടി ചിരിക്കുമ്പോ ഈ മുലപ്പാൽ ഇങ്ങനെ ഒഴുകുകയാണ് രണ്ട് ഭാഗത്തുകൂടി. ഈ ഒഴുകുന്ന മുലപ്പാല് കാണുമ്പോ യശോദയ്ക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് എന്താണ് അടുപ്പത്ത് വെച്ച പാല്
ഇറക്കി വെക്കുവാൻ മറന്നു, അയ്യോ പാല് പതച്ചു പൊങ്ങിയോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി എന്നാണ്. അതായത് അർദ്ധപീത കുജ കുട്മളേ ത്വയി സ്നിഗ്ധ സമഭുരാനനാംബുജേ ദുഗ്ധമീശ ദഹനേ പരിശ്രുതം ധർത്തുമാശു ജനനീ ജഗാമസ. ഈ സത്സപ്തമി പ്രയോഗത്തിനൊന്നും ഇതിലും നല്ലൊരു ഉദാഹരണം നമുക്ക് കിട്ടില്ല. എന്ന് വെച്ചാൽ അത്ര മനോഹരമായിട്ട് കുട്ടികളുടെ മനസ്സിൽ എന്താണ് സത്സപ്തമി എന്ന് അതുപോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു 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 നാരായണീയ പഠനം നിരീക്ഷ ഓരോ പദങ്ങളെടുത്ത് നോക്കുമ്പോഴും, കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയാ അദ്ദേഹം നമ്മുടെ മുരളി മാധവൻ സാറ് പറയുകയുണ്ടായി, ഇഷ്ടംപോലെ ശബ്ദാലങ്കാരങ്ങൾ നമ്മുടെ രുക്മിണി സ്വയംവരത്തിന്റെ സ്ഥലത്തൊക്കെ പറയുന്നു എന്ന് പറയും. പക്ഷെ അതൊരു ശബ്ദാലങ്കാരമായിട്ട് മാത്രം കണ്ടാൽ മതിയോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ശബ്ദാലങ്കാരമാണ് തീർച്ചയായിട്ടും, പക്ഷെ അതോടൊപ്പം ആ പദങ്ങളിലേക്കൊന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ഒരേ സാധനത്തിന്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ അർത്ഥ തലങ്ങളെ സ്പർശിക്കാനുള്ള, അതായത് അതിന്റെ വേറെ ആർക്കും അത് സാധിക്കില്ല. ഒരു ഒരു വേറെ ഏതെങ്കിലും ഒരു കാവ്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നാരായണീയത്തിൽ തന്നെ അഭാജി ശാഖിദ്വിതയം യദാത്മയാ തദൈവ തദ്ഗർഭതലാം നിരേയുഷാ മഹത്വിഷായ ക്ഷയുഗേന ലക്ഷണാദ് അഭാദി ഗോവിന്ദ ഭവാനപി സ്വസ്തവൈ എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കൂ. അഭാജി എന്നുള്ള ക്രിയാപദത്തെ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്ന് അഭാജി മേൽപ്പത്തൂരിനെ പോലെയുള്ള ഒരാള് ഒരേ ക്രിയാപദത്തെ റിപ്പീറ്റ് ചെയ്യാനും നമുക്ക് അങ്ങനെ തോന്നാം. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഭഞ്ച് ആമർദ്ദനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് ആദ്യത്തെ അഭാജി എന്നുള്ള രൂപം, രണ്ടാമത്തെ അഭാജി എന്നുള്ള രൂപം ഭജ് സേവായാം എന്ന ധാതുവിന്റെ കർമ്മണി ലുങ്ങാണ്. രണ്ടും കർമ്മണി ലുങ്ങാണ്, പക്ഷെ രണ്ട് അർത്ഥമാണ് ഈ ധാതുക്കൾക്കുള്ളത്. ഇങ്ങനെയൊന്നും ഉപയോഗിക്കാൻ, അതുപോലെ എന്താ പറയാ മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈരനേകവാപീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീത കക്ഷ്യാ. നമ്മൾ അനുപമം എന്ന് കേട്ടിട്ടുണ്ട്, അതായത് ഉപമിക്കാൻ സാധിക്കാത്തത്. അനോപമം എന്നുള്ള പദം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അദ്ദേഹം അനുപമം എന്ന അർത്ഥത്തിൽ തന്നെയാണ് അനോപമം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ പോലും അതെങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഈഷദപി സാദൃശ്യം നാസ്തി എന്നാണ്. ആ അതായത് ആ എന്ന് പറഞ്ഞാൽ അവിദ്യമാന ഉപമാ യസ്യ തത് അനോപം അനോപമം അതിൽ നിന്നാണ് ആ ശബ്ദം ഉണ്ടായത്. അതായത് ഒരു ആ എന്ന് പറഞ്ഞാൽ ഈഷദർത്ഥം. ഈഷദപി സാദൃശ്യം നാസ്തി ഇത്യർത്ഥയായും പ്രയോഗ എന്നുള്ളത് നമ്മുടെ ക്ഷമാ സാറിന്റെ ഒക്കെ കമന്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് എന്തു ആ ഒരു അല്പ അനുപമം എന്ന് പറഞ്ഞിട്ട് മേൽപ്പത്തൂരിന് മതിയാവുന്നില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് ആ പദത്തിന് ഒരു അല്പം കൂടി വൈചിത്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ഒരു പ്രത്യേക വിധാനത്തിലാണെങ്കിൽ, ഇപ്പൊ പ്രത്യേക വിധിക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഉത്സർപ്പദ്വലിഭംഗീഷണീയസ്തരഗ്രീവം സ്ഥവീയം ദ്വിവചന വിഭജ്യോപദേ തരബീയസുനവും എന്നുള്ള സൂത്രം കൊണ്ട് ഈയസുൻ എന്നുള്ള പ്രത്യയം കൊണ്ട് തന്നെ രണ്ടെണ്ണത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നിന്റെ മേന്മ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അതേ അർത്ഥമാണ് തരപ്പ് എന്ന പ്രത്യയത്തിനുള്ളത്. പക്ഷെ ഈയസുൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മേൽപ്പത്തൂരിന് മതിയായില്ല അദ്ദേഹം. ആ അതായത് തടിച്ചു കുറുകിയ കഴുത്ത്, ഈ നരസിംഹത്തിന്റെ തടിച്ചു കുറുകിയിരിക്കുന്ന കഴുത്ത് എന്ന് കാണിക്കാൻ, ഈ കഴുത്തിന്റെ ആ ഒരു അവസ്ഥയെ കാണിക്കാൻ ഒരു ഈയസുൻ പ്രത്യയം മതിയാവാത്തത് കൊണ്ട് അതേ അർത്ഥത്തിലുള്ള ഒരു പ്രത്യയം കൂടി സ്ഥവീയസ്തരഗ്രീവം സ്ഥവീയസ്തര എന്നുള്ള പ്രയോഗം. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ, അതായത് തന്റെ അർത്ഥത്തെ കൃത്യമായി സംവേദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യയങ്ങൾ ഏത് എന്ന് കൃത്യമായിട്ട് മേൽപ്പത്തൂരിന് അറിയാമെന്ന് മാത്രമല്ല അത് സംവേദിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്.
ഇതുപോലെ എന്താ ശിഖിനി വർണ്ണതയേ വഹിപീതത പരില സത്യധുനാക്രിയയാപ്യസോ ഇതി നുതഃ പശുവൈർമുദിതൈർവിഭോ ഹരഹരേ ദുരിതൈ സഹമേ ജഗാൻ. ഈ ശ്ലോകത്തില് നോക്കൂ, മഹാഭാഷ്യകാരൻ പറയുന്നു നാല് തരത്തിലാണ് ശബ്ദങ്ങളുടെ പ്രവൃത്തി. ജാതി ഗുണക്രിയ ദ്രവ്യ രൂപത്തിൽ നാല് തരത്തിലാണ് ഒരു ശബ്ദത്തിന്റെ പ്രവൃത്തി എന്ന് പറയും. അപ്പൊ ഇവിടെ ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. ഈ അഗ്നിക്ക് സ്വതേ അതിന്റെ നിറം കൊണ്ട് തന്നെ, വർണ്ണതയേ വഹിപീതത, അതിന്റെ നിറം കൊണ്ട് തന്നെ അതിന് പീതതയുണ്ട്. ഇപ്പോ ക്രിയ കൊണ്ടും, അതായത് ദാവാഗ്നിയെ പാനം ചെയ്തു കൃഷ്ണൻ, ആ പീതത എന്ന് പറഞ്ഞ ക്രിയ, ആ ക്രിയ കൊണ്ടുകൂടി അതിന് ആ പീതത വന്നു എന്നാണ്. അതായത് ക്രിയാനിമിത്ത പീതത ആഗത അഗ്നേഹെ, അതുപോലെ ദാവാഗ്നി പാനാനന്തരം, അതിന്റെ മുൻപേ സ്വതേ വർണ്ണത ഏവ പീതത അസ്ഥി. ഇങ്ങനെ എന്താ പറയാ, ചതുഷ്ടയീജ ശബ്ദാനാം പ്രവൃത്തി ജാതി ഗുണക്രിയാ ദ്രവ്യ രൂപേണ എന്നൊക്കെ പറയും. ഇത്രയും നേരം ഗുണമായിട്ട് മാത്രം, അതായത് അതിന്റെ നിറം എന്നുള്ള ഗുണമായിട്ട് മാത്രമാണ് അഗ്നിക്ക് പീതത ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ പാനക്രിയാദ്വാര അപി പീതത സമുത്പന്ന എന്ന് പറയും. ഇതുപോലെ എന്താ പറയാ, വക്ഷസ്ഥലീ സുഖനിലീന വിലാസ ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷ ഭേദൈ തന്മന്ദിരസ്യ ഖലഹംസകൃതാമ ലക്ഷ്മീ ഉന്മാർജയന്നിവ വിരേജിതവാസുദേവ. ഇവിടെ നോക്കൂ, വക്ഷസ്ഥലീ, എന്താണ് ഈ സ്ഥലീ എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത? പ്രകൃത്യാ ഉള്ള നിലം അല്ലെ, അതിനാണ് സ്ഥലീ എന്ന് പറയുക. അതായത് ഇവിടെ ഞീഷ് പ്രത്യയം വിധിച്ചിരിക്കുന്നത് തന്നെ പ്രകൃത്യ, അതായത് എന്താ പറയാ, അകൃത്രിമാ ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ അകൃത്രിമമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ വക്ഷസ്ഥലീ അതിനെ കാണിക്കാൻ വേണ്ടിയാണ് സ്ഥലീ എന്നുള്ള പ്രയോഗം. സ്ഥല എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമാണ്. ഇങ്ങനെ എന്താ പറയാ, ഓരോ ശബ്ദത്തെ സെലക്ട് ചെയ്യുമ്പോഴും അദ്ദേഹം ഓരോ വിഭക്തിയെ സെലക്ട് ചെയ്യുമ്പോഴും തന്നെ വിഭക്തി നമുക്ക് വിഭക്തിയുടെ കാര്യം പരിശോധിക്കുമ്പോഴും നോക്കിക്കോളൂ. എന്താണ് നമ്മുടെ ധ്രുവന്റെ കഥ പറയുന്ന സ്ഥലത്ത് ധ്രുവൻ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടി പോയി. അച്ഛന്റെ മടിയിൽ ഇരുത്താതെ അച്ഛൻ ആക്ഷേപിച്ച് രണ്ടാനമ്മ ആക്ഷേപിച്ച് ഈ കുട്ടിയെ പറഞ്ഞു വിട്ടു. വളരെ കുഞ്ഞു കുട്ടിയാന്ന് ആലോചിക്കണം. ഈ കുഞ്ഞു കുട്ടി അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പോയപ്പോ അച്ഛന്റെ മടിയിൽ ഇരുത്താതെ അധിക്ഷേപിച്ച് ആ കുട്ടി ഇറക്കി വിട്ട സമയത്ത് മേൽപ്പത്തൂര് പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സജതോ നിജാംബം സാപി സ്വകർമ്മഗതി സന്ധരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ഇവിടെ നോക്കൂ, ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ പിതരി പശ്യതി അനാദരേ ഷഷ്ഠി അനാദരാധിക്കേ ഭാവലക്ഷണേ ഷഷ്ഠി സപ്തമ്യോസ്ത. അതായത് നമ്മൾ അവിടെ ഒരു കാഴ്ച കൂടി കാണണം. അച്ഛൻ ഇങ്ങനെ ഇറക്കി വിട്ടപ്പോ ഈ കുട്ടി പറഞ്ഞ മുഖവും തിരിച്ചുകൊണ്ട് അച്ഛനോടുള്ള അനാദരവ് പ്രകടമാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി എന്നുകൂടി നമ്മളവിടെ ആ ഒരു സംഗതി കൃത്യമായിട്ട് സംവേദിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഈ സപ്തമി വിഭക്തി പ്രയോഗം സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ഓരോ സാധനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ന് മുഴുവൻ നമുക്ക് ഇതിനെ കുറിച്ച് സംവേദിപ്പിക്കാനായിട്ടുള്ള സാധനം അതിലുണ്ട്. കാരണം എന്താ പറയാ, ദ്വിതീയ വിഭക്തിയുടെ ഒക്കെ ഉപയോഗത്തിലാണെങ്കിലും ഇപ്പൊ ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേകദിശാം മഹാസുഖം. ആ ശ്ലോകത്തിൽ, അതായത് ഈ മറ്റേ എന്താ പറയാ, നമ്മുടെ കുചേലനെ പറയുന്ന സ്ഥലത്ത് പുരീം ഏകദിശാം മഹാസുഖം വസൻ കാലാധ്വനോരത്യന്ത സംയോഗേ ദ്വിതീയ ആണ്. ഏകദിശാം മഹാസുഖം വസൻ, ആ സുഖത്തിന് ഒരു ഇടതടവില്ല. ആ സുഖം എന്ന് പറഞ്ഞാൽ അത്രയും സുഖമാണ്. ആ സുഖത്തെ അങ്ങ് അനുഭവിക്കുന്ന ആ സുഖത്തിന്റെ ആ ഒരു ഇടതടവില്ലാത്ത സുഖത്തെ കാലാധ്വനോരത്യന്ത സംയോഗേ ദ്വിതീയ, അത്യന്ത സംയോഗത്തെ കാണിക്കാൻ വേണ്ടിയാണ് ആ ദ്വിതീയ വിഭക്തി ഉപയോഗിക്കുന്നത്. അതുപോലെ എന്താ പറയാ, ഭുജധാതു, ഭുജധാതു എന്ന് വെറുതെ എന്താ പറയാ പരസ്മയപദമായിട്ടാണോ ആത്മനിയപദമായിട്ടോ ഒന്നും ഉപയോഗിക്കാൻ മേൽപ്പത്തൂരിന് സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ഭുജധാതു പറയുമ്പോ
എന്താ പറയാ ഗോവർദ്ധനത്തെ എടുത്തുയർത്തുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, അതിന്റെ സ്ഥലത്ത് ഈ ഭുജ ഒരു ശ്ലോകം പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നില്ല. ഒരു ഒരു ശ്ലോകമുണ്ട്, എന്തായാലും ഭുജോ അനവനെ എന്നുള്ള ധാതുവിനെ അവിടെ ഓർമ്മപ്പെടുത്തും. അതായത് അവനം എന്നുള്ള അർത്ഥത്തിൽ, അതായത് രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അതാണ് കുഹരതല നിമിഷ്ടം ത്വാങ്കരിഷ്ഠം ഗിരീന്ദ്ര ചിഖികുല നവകേദാകാഹുഭി സ്തോത്രകാരി സ്ഫുടകുട ജഗദംബ സ്തോമ പുഷ്പാഞ്ജലിഞ്ച പ്രവിദധനുഭേദ്യം ദേവഗോവർദ്ധനോസൗ. ഇവിടെ നോക്കൂ, ത്വാം അനുഭേജേ, ഗോവർദ്ധനം അങ്ങയെ രക്ഷിച്ചു എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതായത് അങ്ങനെ അർത്ഥം പറയാൻ സാധിക്കില്ല. അനവനേ അർത്ഥേ ഏവാക്യം ഭവതി ആത്മനേപദം ഭവതി, അല്ലെങ്കിൽ ആത്മനേപദം വരില്ല. പരസ്മേ ആത്മനേപദം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം രക്ഷിക്കുന്നു എന്ന തരത്തിലല്ല എന്നാണ്. ഇങ്ങനെ എന്താ പറയാ, ഓരോ ശ്ലോകങ്ങൾ എടുക്കുമ്പോഴും ഞാനിവിടെ പൂരിപ്പിക്കാനൊന്നും ഒരു ആളല്ല, കാരണം എന്റെ മനസ്സിൽ ഞാൻ ആസ്വദിച്ച കവിതയെ ഞാൻ ഉപസ്ഥാപനം ചെയ്യുക മാത്രം. ഇതൊന്നും അല്ല, ഒരു ദിവസം മുഴുവൻ പറയാൻ മാത്രമുള്ള വിഷയം നമ്മുടെ നാരായണീയം എന്ന കൃതിയിലുണ്ട്. ഗേസിച്ച് പറഞ്ഞതുപോലെ ഓരോ സാധനത്തെ എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും ഒരു പാണ്ഡിത്യമില്ലാത്ത ഒരു കവിക്ക്, വെറും പ്രതിഭമുണ്ട് മാത്രമുള്ള കാളിദാസാദികളെ പോലും, ഞാൻ അങ്ങനെ പറയുള്ളൂ, കാളിദാസാദികളെ പോലെയുള്ള കവികൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്താൻ സാധിക്കുമോ എന്നറിയില്ല. തന്നെയല്ല, എന്താ പറയാ, കൃത്യങ്ങളെ പോലും അറിഞ്ഞുപയോഗിക്കുക. നമ്മളിപ്പോ കരുണരസമായാലും ഭക്തിരസമായാലും അതിന്റെ രൗദ്രഭാവത്തെയായാലും ഉദ്ദീപിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലാണ് ഓരോ കൃത്യവും. ഞാൻ ഏറ്റവും ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എനിക്ക് എന്താ വെച്ചാ കൃത്പ്രത്യയങ്ങളെ, ഇപ്പൊ കൃത്പ്രത്യയങ്ങളെ കാര്യം തന്നെ ഒരുപാട് പ്രയോഗങ്ങൾ കൃത്പ്രത്യങ്ങളായിട്ട് ഉണ്ട് എങ്കിൽ പോലും പല സന്ദർഭങ്ങളിലും അതിന്റെ ഒക്കെ വൈചിത്ര്യത്തെ നമുക്ക് നാരായണീയത്തിൽ കാണാം. കൃത്പ്രത്യം മാത്രം എടുത്ത് നമുക്കൊരു സംഗതി ചെയ്യാൻ മാത്രമുള്ള സംഗതി ഉണ്ട് അതിനകത്ത്. എന്താ പറയാ, നമ്മള് ആഭീക്ഷ്ണേ നമുൽ എന്ന് പറഞ്ഞൊരു പ്രത്യയം ഉണ്ടല്ലോ. ആഭീക്ഷ്ണ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും 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 ഉണ്ടാവുക എന്നാണല്ലോ ആഭീക്ഷ്ണ്യം എന്നതിന്റെ അർത്ഥം. ഈ വീണ്ടും വീണ്ടും ഉണ്ടാവുക ഏത് തരത്തിലാണ് എന്ന് മേൽപ്പത്തൂര് ഒരു സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് അത് പ്രയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരു രണ്ടുദാഹരണം വെറുതെ കാണിക്കാം. മൂന്നാമത്തെ അധ്യായത്തില് ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ പ്യനാസക്തം ചിത്തം ഭവതി വദ വിഷ്ണോ കുരുദയാം ഭവത്പാദ അഹം ഗായം കുഹജന വിവത്സ്യാമി വിജനേ ഗായം ഗായം ആഭീക്ഷ്ണേ നമുൽ ആണ്. അതായത് ഏ ഇത്ര കഷ്ടപ്പാടാണ്, അസുഖം കൊണ്ട് അങ്ങോട്ട് തീരെ വയ്യാണ്ടായിട്ട് എഴുന്നേറ്റ് നിന്ന് നാമം ചൊല്ലാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ എന്തെങ്കിലും ഒരു പാട്ടുപാടി ഇരുന്നോളാം ഭഗവാനെ, അതിനുള്ളൊരു ആരോഗ്യമെങ്കിലും എനിക്ക് തരയണമേ, പാടി 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 ഞാനിങ്ങനെ ഇരുന്നോളാം എന്നാണ്. ഇതുപോലെ എന്താ മറ്റേ ഇത് പറയുന്ന സ്ഥലത്ത്, നരസിംഹാവതാരം പറയുന്ന സ്ഥലത്ത് എന്താ ഭ്രാമ്യന്തം ദിധിജാധമം പുനരപി പ്രോഗൃഹ്യദോർഭ്യാന്യവാത്യമഖരാൻ യുഗ്ഗായ വക്ഷോഭുവി നിർഭിന്ദർഭനിർഭരഗ്രഗ്ദാംബുബദ്ധോത്സവം പായം പായം ഉദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവൻ. ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിലേക്ക്, ആ മാറിടത്തിലേക്ക് കുത്തിയിറക്കി അതിൽ നിന്ന് ചീറ്റിത്തെറിക്കുന്ന രക്തത്തെ കുടിച്ചിട്ടും കുടിച്ചിട്ടും മതിവരാതെ കുടിക്കുകയാണ്, അതാണ് ആഭീക്ഷ്ണ്യം. ആ ആഭീക്ഷ്ണ്യത്തെ കാണിക്കാനാണ് പായം പായം എന്ന് പറയുന്ന ആഭീക്ഷ്ണ്യം നമ്മൾ എന്ന പ്രത്യേകം അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെ ഏതൊരു സാധനം, ആദ്യത്തതിൽ കരുണരസത്തെ ആ പ്രത്യേകം ഉദ്ദീപിപ്പിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ സന്ദർഭത്തിൽ ആ രൗദ്രഭാവത്തെ അതിനെ ഉദ്ദീപിപ്പിക്കുന്നില്ലേ ആ പ്രത്യേകം. തീർച്ചയായിട്ടും അങ്ങനെയല്ലാതെ ഒരു സംഗതി മേൽപ്പത്തൂരിന് എഴുതാൻ സാധിക്കും. ഇപ്പൊ ഓരോ സാധനവും ഓരോ ശ്ലോകവും ഓരോ ശ്ലോകം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കതിലെ പ്രയോഗങ്ങളെ ഈ തരത്തിൽ വിശകലനം ചെയ്യാൻ സാധിക്കും. അഥവാ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ സാഹിത്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യാകരണം ഒരിക്കലും രസം കൊല്ലിയല്ല. വ്യാകരണം സാഹിത്യാസ്വാദനത്തിന്റെ ഒരു ഒരു ഇതിനെ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്
എനിക്ക് എപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. ഒരു ശാസ്ത്ര പ്രക്രിയ തീർച്ചയായിട്ടും എല്ലാ ശാസ്ത്രങ്ങൾക്കും സംസ്കൃത ശാസ്ത്രങ്ങൾക്കുണ്ട്. പക്ഷെ വ്യാകരണം അറിയാതെ ഒരു സാഹിത്യകൃതിയെ നമുക്ക് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് മേൽപ്പത്തൂരിനെ പോലെയുള്ള ഒരാളുടെ കൃതി ആസ്വദിക്കണമെങ്കിൽ അതിൽ നിർബന്ധമായിട്ട് വ്യാകരണത്തിന്റെ ഒരു അല്പമെങ്കിലും ഒരു ഒരു രസം നാം നുണഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാത്രമാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. സമയം അതിക്രമിച്ചു പോയി എന്ന് തോന്നുന്നു, ക്ഷമിക്കണം. നമസ്കാരം. എനിക്ക് ഒരു ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അപൂർവത എന്നൊക്കെ പറയില്ലേ, അതുപോലെ നാരായണീയം വരാനിരിക്കുന്നതേ ഉള്ളൂ. നീലാണ്ഠ മാഷും ഒക്കെയാണ് ഞങ്ങൾ നാരായണീയം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോ നാരായണീയം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അപ്പോ ഇത് കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കാമെന്ന് തോന്നുന്നു. വലിയ ഈ നീലാരമാഷിൽ തുടങ്ങിയ ഒരു മാഷവാസ്തവത്തില് ഞങ്ങൾ ഇവിടെ നിന്ന് പറയായിരുന്നു, നമ്മളുടെ പുതിയ തലമുറയിലേക്ക് ഇതിന്റെ ഒരു അല്പമെങ്കിലും ഒരു വിത്ത് പോലെ ഒരു അല്പമെങ്കിലും അവരുടെ ഉള്ളിലേക്ക് ഒരു നിമിഷമെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരാശയം പതിഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മുടെ ഒരു വളരെ ശക്തമായ സംസ്കൃതത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ദാക്ഷിണാത്യ പാരമ്പര്യം, അതിന്റെ ശക്തമായ വേരുകള്, ഇതിന്റെയൊക്കെ ഒരു ഒരു ബീജമെങ്കിലും ഒരു വിത്തെങ്കിലും അവരുടെ ഉള്ളിൽ എത്തിയാൽ അത് കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ അത് അത് പുഷ്പിക്കാനോ അത് കായ്ക്കാനോ അത് തളിർക്കാനോ പോകുന്നത്. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. നമ്മളുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് മേൽപ്പത്തൂർ എന്ന മഹാപ്രതിഭയിലേക്കുള്ള ഒരു പ്രവേശം മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ കൂട്ടിച്ചേർക്കുന്ന ഏതൊരു ചിന്തയും പ്രസക്തമാണെന്ന് തോന്നുന്നു. ഗീച്ചിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിന് ഞാരമാഷോ നീലാണ്ഠ മാഷോ മാധവ മാഷോ ഒക്കെ മറുപടി പറഞ്ഞ് അത് പൂർത്തീകരിക്കുന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിൽ വേഗം കൂട്ടിച്ചേർക്കാം. നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാരമാഷ്ക്ക് റേഞ്ച് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ നിങ്ങളൊക്കെ അധ്യാപകരാണ്, അധ്യാപകരിൽ നിന്നാണ് ബോർഡോ സ്റ്റഡീസ് വരുന്നത്. ആ ബോർഡോ സ്റ്റഡീസുകാരെ ചേർക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കടമയാണ്, അത് ഗീതയുടെ കൂടെ കടമയാണ്. ഞാൻ എനിക്ക് വോയിസ് ഉണ്ടായിരുന്ന കാലത്ത് അന്നാണ് ആദ്യമായിട്ട് പ്രക്രിയാ സർവസ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പഠനപദ്ധതിയിൽ ആദ്യമായിട്ട് ചേർത്ത ആളാണ് ഞാൻ. അത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു മഹാരാജാസ് കോളേജ് ജനറൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, ജനറൽ ഇതിലുള്ള ഉണ്ടായിരുന്നു. നമ്മുടെ പ്രക്രിയാ സർവീസിന്റെ എഡിഷനിലുള്ള തെറ്റുകളൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് പുതിയൊരു പതിപ്പ് ഇറങ്ങുന്നു എന്നറിയുന്നു. അത് പൊറനാട്ടുകരയിൽ നിന്ന് അവര് കൃത്യമായിട്ട് പരിശോധിച്ച് പ്രസിദ്ധീകരിക്കുന്നു എന്ന് കേട്ടു. അതുപോലെ തന്നെ ആ പ്രബന്ധങ്ങളിലും അബദ്ധ ജടിലമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് കേട്ടു. വേറെ ആരോ അതും പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് സർ. അചിരാതെ അത് പുറത്തു വരുമെന്ന് വിചാരിക്കുന്നു. അത് രാജൻ അണ്ണാജിയും ഒക്കെ കൂടെ ചേർന്ന് പ്രക്രിയാ സർവീസും എഡിറ്റ് ചെയ്യുന്നതായിട്ടും. പക്ഷെ അത് ഇവര് കൃത്യമായിട്ട് ആരാണെങ്കിലും പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നത്, അത് കുറച്ച് മെനക്കെട്ടിരുന്ന് പരിശോധിക്കണം. സംസ്കൃത വ്യാകരണത്തിൽ നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ പട്ടോജി ദീക്ഷകർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് അത് വെച്ച് ഇത് തിരുത്തരുത്. അതുകൊണ്ട് രണ്ട് ആ വശമുണ്ട്. അത് എന്താ ചെയ്യുന്നെങ്കിൽ അത് ഏതായാലും നല്ലൊരു കാര്യം ചെയ്യട്ടെ, തെറ്റില്ലാത്തൊരു പ്രക്രിയാസ്വദോഷം നമ്മുടെ കയ്യിൽ എത്തട്ടെ. ധാതുകാവ്യം സംസ്കൃത യൂണിവേഴ്സിറ്റിയില് എംഎ വ്യാകരണ സിലബസിൽ ഉണ്ടെന്നാണ് ധരിച്ചിരിക്കുന്നത്. വിശ്വജാ ബാച്ചിൽ പഠിച്ചതാണെന്ന് തോന്നുന്നു. നമസ്കാരം സർ. പ്രക്രിയാ സർവസ്വം ഞങ്ങൾ എം എക്ക് പഠിക്കുമ്പോൾ ഗംഗാരമാഷ അവിടെ എച്ച്ഒഡി ആയിരുന്ന സമയത്ത് പ്രക്രിയാ സർവസ്വത്തിന്റെ സുപർത്തഖണ്ഡം പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ധാതുകാവ്യം നിലവിലുണ്ടെന്നാണ് അറിഞ്ഞത്. അതെ,
എന്തായാലും അതിന് അക്കാദമിക രംഗത്ത് അത് തീർച്ചയായിട്ടും അതിന്റെ ശ്രദ്ധ കൊണ്ടുവരണം. പക്ഷേ അതിനപ്പുറത്ത് ഇത് ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്കും ഒക്കെ എത്തേണ്ടതും കൂടി സംസ്കൃതം കൈകാര്യം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമായി. എനിക്ക് ഈ ക്ലാസ്സില് പലരും നമ്മളോട് ഇതിന്റെ ഒരു പരിധി കൊണ്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആക്കി നടത്തേണ്ടി വന്നത്. പക്ഷെ ധാരാളം പേര് ഈ വിഷയങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ യൂട്യൂബ് ലിങ്ക് ആവശ്യപ്പെടുകയും നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ വിജ്ഞാനത്തെ സമൂഹത്തിലെ അർഹമായവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം, അത് ഏത് തലത്തിലായാലും നിർവഹിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ മാധവ മാഷെ സംസാരിക്കുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. മേപ്പത്തൂരിന്റെ വ്യാകരണ പ്രജ്ഞജന്യമായ പ്രതിഭാവിശേഷം ഗംഗാരി മാഷ് വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണത്തിലൂടെ അവതരിപ്പിച്ചു. ഇനിയും ഒട്ടേറെ കേൾക്കണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭട്ടതിരിപ്പാടിന്റെ വ്യാകരണ പ്രയോഗം കൊണ്ടുണ്ടാകുന്ന സാഹിത്യത്തിനുള്ള വൈചിത്രത്തെ കുറിച്ച് ജ്യോത്സ്നയും ഗീതയും വളരെ വ്യക്തമാക്കി. സാഹിത്യം പഠിക്കുന്ന ഞങ്ങൾ പഠിക്കുന്നത് ആദി വിദ്വാംസ വൈയാകരണ എന്നാണ്. ഞങ്ങളുടെ ആദ്യത്തെ പണ്ഡിതന്മാര് ശ്രേഷ്ഠന്മാര് ഗുരുനാഥന്മാര് വൈയാകരണന്മാരാണ്. വ്യാകരണ ജ്ഞാനത്തിലൂടെ ഭാഷയെ അറിയുകയും ആ ഭാഷയെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞാൽ മാത്രമേ സഹൃദയന് സാഹിത്യം ആസ്വദിക്കാൻ കഴിയുകയും ഉള്ളൂ. ജ്യോത്സ്ന വളരെ ഭംഗിയായ രീതിയിൽ നാരായണീയം ആലാപനം ചെയ്തപ്പോൾ എന്റെ എന്താ പറയുക, വളരെയധികം ഹൃദ്യമായി തോന്നി. ചെവികൾക്കൊക്കെ കർണ പീയൂഷ സദൃശമായിരുന്നു ആലാപനം. പിന്നെ ഗായം ഗായം പായം പായം എന്നുള്ള തുടങ്ങിയ വ്യാകരണ ദൃഷ്ടിയ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എങ്ങനെ അത് സാഹിത്യത്തിന് ഉപകരിക്കപ്പെടുന്നു എന്നുള്ളതും വളരെ ഭംഗിയായ രീതിയിൽ ഗീതയും ജ്യോത്സ്നയും പ്രതിപാദിക്കുകയുണ്ടായി. എനിക്ക് ഗംഗാരമാക്ഷോടുള്ള ഒരു ചെറിയൊരു സംശയമല്ല, ഒരു ആവശ്യകത വരുന്നില്ലേ എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. കാരണം ഭാഷ ചലനാത്മകയാണ്. ഭാഷയിൽ ഒട്ടേറെ വ്യത്യാസങ്ങൾ വന്നാൽ മാത്രമേ ഭാഷ ജീവിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ സംസ്കൃത ഭാഷയിലും അതിലെ പ്രയോഗങ്ങളിലും എല്ലാം തന്നെ ഒട്ടേറെ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. ഈ വ്യതിയാനങ്ങളെ ഏകീകരിക്കാനായി കൊണ്ടുള്ള ഒരു വ്യാകരണം ഇന്ന് ആവശ്യമായി തീർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ്വിവചന പ്രയോഗത്താലും ദ്വിവചന പ്രയോഗ അഭാവത്താലും ഇന്ന് സംസ്കൃത ഭാഷ സാധാരണക്കാരൻ്റെ ഒരു ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ പുതിയ അനേക പദങ്ങൾ ഇന്ന് ഭാഷയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനൊക്കൊരു ഏകരൂപം കൊടുക്കണമെങ്കിൽ ഒരു വ്യാകരണം ശാസ്ത്രം ഉണ്ടാകേണ്ട ആവശ്യമായി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഗംഗാരമാഷോടും ജ്യോത്സ്നയോടും ഗീതാഹരിയോടും കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് ഇനിയും ഒട്ടേറെ കേൾക്കണമെന്നുണ്ട്. സമയത്തിൻ്റെ ഒരു നിയന്ത്രണം ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ഒരു ഒരു കാര്യം കൊണ്ട് ഈ പറഞ്ഞതുപോലെ
ഇന്നത്തെ കാലത്തെ ഭാഷ, ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ തക്ക ഭാഷ മാറ്റിയെടുക്കുമ്പോൾ അഖില ഭാരത തലത്തിൽ ഒരേ രീതിയിൽ വരണം എന്നുദ്ദേശിച്ച് മാനക സംസ്കൃതം സ്റ്റാൻഡേർഡ് സംസ്കൃത് എന്നുള്ള രീതിയിൽ വരാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ഞാൻ ആ കമ്മിറ്റിയിലൊന്നും ഇല്ല, അത് വേറൊരു കാര്യം. കമ്മിറ്റിയൊക്കെ പ്രത്യേക രീതിയിലാണല്ലോ വരുന്നത്, അതിനൊന്നും നമ്മൾ വരണമെന്നില്ല. പക്ഷെ ഒരു കമ്മിറ്റി ഉണ്ട് അതിന് എന്ന് മാത്രം ഞാൻ പറയുകയാണ്. നമ്മള് ഇന്നത്തെ ഈ ക്ലാസ് അവസാനം, കുട്ടികളാരോ കേറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ് റേഞ്ചിന്റെ പ്രശ്നം പറയാൻ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അടുത്ത പ്രഭാഷണം ഈ മാസം ഏപ്രിൽ മാസം 20-ാം തീയതിയാണ്. ആ വിഷയം അവതരിപ്പിക്കുന്നത് സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ വ്യാകരണ വിഭാഗത്തിലെ അധ്യാപകനായ പ്രൊഫസർ വിഷ്ണു നമ്പൂതിരിയാണ്. പ്രക്രിയ സർവസ്വമാണ് വിഷയം. അപ്പോ നമ്മള് വ്യാകരണത്തിലെ അദ്ദേഹത്തിന്റെ 3 കൃതികളും 3 വിഷയങ്ങളായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രക്രിയാ സർവസ്വം, അടുത്ത ക്ലാസ് പ്രക്രിയാ സർവസ്വം വിഷ്ണുമോഷാണ്. പിന്നീട് ധാതുകാവ്യവും അപാണിനി പ്രമാണ സാധനവും 3 അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഏപ്രിൽ 20-ാം തീയതിയാണ്. വിശദ വിവരങ്ങൾ, ചർച്ചയും പൂർണ്ണവും അതൊക്കെ ഗ്രൂപ്പിൽ അറിയിച്ചോളാം. ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഔദ്യോഗികമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വിശ്വജിത് ടീച്ചറെ ക്ഷണിക്കും. നമസ്കാരം. ബഹുമാനപ്പെട്ട ഗംഗാധരൻ മാഷ്, കെട്ടി മാധവൻ മാഷ്, നീലാണ്ട മാഷ്, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഓൺ ആക്കാൻ കഴിയാത്തതിലുള്ള സങ്കടം പറയട്ടെ. ഇന്ന് മധ്യ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ഇന്ന് ഒരു ഏകദേശം 5 മണി മുതൽ ഭീകരമായ മഴയും അതിനേക്കാൾ ഭീകരമായ ഇടിവെട്ടും ഉള്ളത് കൊണ്ട് ഇപ്പോ ഇവിടെയൊക്കെ കറണ്ട് പോയി. അങ്ങനെ വലിയ ആശങ്കയിലായിരുന്നു ഞങ്ങൾ ഈ പ്രോഗ്രാം ഇന്ന് തുടങ്ങിയത്. കാരണം ഇന്ന് റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ജി ഗംഗാധരൻ മാഷും ജോസ് നെയ്ച്ചിയും ഗീത ടീച്ചറും ഒക്കെ എറണാകുളം ജില്ലയിൽ നിന്നാണ്. എറണാകുളത്താണെങ്കിൽ തകർത്ത് മഴ പെയ്യാണ്. അപ്പൊ റേഞ്ച് എല്ലാം ഏതായിരിക്കും, എന്തായിരിക്കും അവസ്ഥ എന്ന് സത്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് മനോഹരമായി തന്നെ ഇന്നത്തെ പ്രഭാഷണവും ചർച്ചയും പൂർണ്ണവും ഒക്കെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കേരള സംസ്കൃത അക്കാദമിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ്, 6 മാസം നീണ്ടു നിൽക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിലെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള 2-ാമത്തെ സെഷനാണ് നമുക്ക് ഇവിടെ ഇന്ന് വിജയകരമായി നടന്നത്. മേൽപ്പത്തൂരിന്റെ വ്യാകരണ പ്രതിഭ എന്ന വിഷയത്തിൽ മഹാമഹോപാധ്യായ പ്രൊഫസർ ജി ഗംഗാധരൻ നായർ സാറാണ് നമുക്ക് ഇന്ന് പ്രഭാഷണം നടത്തി തന്നത്. മാഷോടുള്ള നന്ദി. കേരള സംസ്കൃത അക്കാദമിയുടെ പേരിലും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാ അധ്യാപകരുടെയും പാർട്ടിസിപ്പൻസിന്റെയും എല്ലാം പേരിൽ അറിയിക്കുന്നു. ചർച്ചയും പൂരണവുമായി നമ്മോടൊപ്പം ഇന്ന് ചേർന്നത് ഡോക്ടർ ടി കെ ഗീത ടീച്ചറും ഡോക്ടർ ജോത്സ്ന ജി ടീച്ചറുമായിരുന്നു. ജോത്സ്ന ടീച്ചറും ഗീത ടീച്ചറും രണ്ടുപേരും തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ വ്യാകരണ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർമാരായിരുന്നു. രണ്ടുപേരും വളരെ ഭംഗിയായി തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ച് ജോത്സ്നയുടെ ശ്ലോകങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വ്യാകരണം നാരായണീയം എന്തുകൊണ്ട് വ്യാകരണ ശാസ്ത്രകാവ്യമായി കണക്കാക്കിക്കൂടാ എന്ന ചോദ്യത്തിലൂടെ തുടങ്ങി, പിന്നീട് മേൽപ്പത്തൂരിന്റെ കാവ്യങ്ങളിലെ വ്യാകരണത്തിനെയാണ് ചേച്ചി ഇന്ന് വളരെ കൃത്യമായി തന്നെ ഓരോ ഉദാഹരണങ്ങളിലൂടെയും പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി തന്നത്. വളരെ രസകരമായി തന്നെയാണ് വ്യാകരണം ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മുടെ ഒക്കെ അഭിപ്രായം. ഇങ്ങനെ രസകരമായി തന്നെ വ്യാകരണം മുന്നോട്ട് പോകണം. വളരെ നന്ദി ജോസ് ടീച്ചർ, വളരെ രസകരമായിരുന്നു. ഗീത ടീച്ചറുടെ അഭിപ്രായങ്ങളും, ഗീത ടീച്ചറുടെ അഭിപ്രായം വളരെ വിലയേറെ അഭിപ്രായമാണ്. ഈ പറഞ്ഞതുപോലെ മേൽപ്പത്തൂര് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്രയും മഹാനായ വ്യാകരണ പ്രതിഭ, പ്രജ്ഞയും പ്രതിഭയുമുള്ള മേൽപ്പത്തൂരിന് വേണ്ടത്ര അംഗീകാരം കേരളത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. കേരളീയരുടെ ഇടയിൽ മേൽപ്പത്തൂർ അത്രയും പ്രശസ്തനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആണ്. ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ പഠിക്കുന്നു. പക്ഷെ മറ്റുള്ളിടത്ത് ഇപ്പൊ ഭട്ടജി ദീക്ഷിതർക്കൊക്കെ കിട്ടിയ പോലെ, അല്ലെങ്കിൽ മറ്റുള്ള വൈയാകരണർക്ക് കിട്ടുന്നത് പോലെയുള്ള പ്രാധാന്യം മേൽപ്പത്തൂർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളത് ദാക്ഷിണാത്യനായതുകൊണ്ടാണോ, കേരളീയനായതുകൊണ്ടാണോ, എന്താണെന്നറിയില്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾക്കും വേണ്ട പ്രാധാന്യം കിട്ടാതെ പോയിരിക്കുന്നു എന്ന ഒരു ആശങ്ക മനസ്സിലുണ്ട്. ഏതായാലും ഗീത ടീച്ചർ പറഞ്ഞ ഒരു കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗീത ടീച്ചർക്കും ജോസ്നേച്ചിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് പ്രോഗ്രാം തുടങ്ങിയപ്പോ മുതൽ നമ്മോടൊപ്പം കെട്ടി മാധവ മാഷും നീലാണ്ട മാഷും മറ്റധ്യാപകരും ഒരുപാട് അധ്യാപകർ നമ്മുടെ കൂടെ ഇന്ന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഹരിനാരായണൻ മാഷ് ഉണ്ടായിരുന്നു, ജിന്ദ ടീച്ചർ ഉണ്ടായിരുന്നു, ധാരാളം അധ്യാപകരുണ്ടായിരുന്നു. എല്ലാ അധ്യാപകർക്കും, നീലാണ്ട മാഷ് ഇപ്പോഴും ഉണ്ട്, കെട്ടി മാധവ മാഷ് ഉണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാൻ വി കെ വിജയൻ സാർ ഉണ്ടായിരുന്നു,
ഇപ്പോ വിജയൻ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ. അങ്ങനെ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. എല്ലാ അധ്യാപകർക്കും ശ്രീകൃഷ്ണ കോളേജിന്റെയും സംസ്കൃത അക്കാദമിയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള അവസരമായും ഇത് ഞാൻ ഉപയോഗിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനിപ്പിക്കാം ലക്ഷ്മി അല്ലേ?